കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു തനിക്ക് എന്തോ ഒരു വിഷമം പോലെ ഒന്നുമില്ല നോക്ക് സിദ്ധാർത്ഥൻ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല എന്താ പ്രോബ്ലം എന്തിനാ സിസ്റ്റമിൽ എത്രയും കൈ പിടിച്ച് പരിസര ബോധമില്ലാത്തവരെ നിൽക്കുന്നത് ആ പറയടോ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ തന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടും സിന്ധുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആറ് മാസമായി ആദ്യമൊക്കെ എല്ലാ ആഴ്ചയിലും അവൾ ഫോൺ ചെയ്തായിരുന്നു മുടങ്ങാതെ കത്ത് വയ്ക്കായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം എടോ അവർ വല്ല ഹണിമൂണും പോയതായിരിക്കും തന്നെയല്ല കല്യാണം കഴിഞ്ഞ പെങ്ങള് അതിനു മുമ്പത്തെ പോലെ ഫോൺ ചെയ്യണം കത്തെഴുതണം എന്നൊക്കെ പറഞ്ഞ അവൾക്കുള്ള ജീവിതമായില്ലേ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാതെ അതെങ്ങനെ അത് മനസ്സിലാവണമെങ്കിൽ താനും ഒന്ന് കെട്ടണം ഇതങ്ങനെ അല്ല അനിൽ ഞാൻ അവളെ വിളിച്ചു നോക്കി ആ നമ്പർ താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണത്രേ എന്ത് ചെയ്യണമെന്ന് ഒരു രൂപം കിട്ടുന്നില്ല എങ്കിൽ തനിക്കൊരു കത്ത് എഴുതായിരുന്നില്ലേ എഴുതി അവളുടെ കയ്യിലത് കിട്ടിയിരുന്നെങ്കിൽ മറുപടി വരേണ്ട സമയം കഴിഞ്ഞു സിദ്ധാർത്ഥ സാറിന് കത്തുണ്ടായിരുന്നു രാവിലെ ഞാൻ പോയി എടുത്താ അന്വേഷിച്ചപ്പോ സാറിനെ കണ്ടില്ല തിരിച്ചു വന്ന സ്ഥിതിക്ക് ഒന്ന് നാട്ടിലേക്ക് പോട്ടുക അതാ നല്ലത് സിറ്റുവേഷൻ എന്താണെന്ന് നേരിട്ടറിയാലോ What do you want? ഞാൻ സിന്ധുവിനെ കാണാൻ സിന്ധുവിന്റെ ബ്രദറാണ് ഞാൻ സിന്ധു ഏത് സിന്ധു ഇവിടെ താമസിക്കുന്ന സോറി ഇവിടെ താമസിക്കുന്നത് ഞാനും എന്റെ ഭാര്യയും മാത്രമാണ് എന്റെ ഭാര്യയുടെ പേര് സിന്ധു എന്നല്ല മാഗി യെസ് ആ ഇതാണ് എന്റെ ഭാര്യ നിങ്ങളുടെ സിസ്റ്ററാണ് നോക്കിയോളൂ ഇത് നിന്റെ ചേട്ടനാണോ ഡി പ്ലീസ് പ്ലീസ് ബി സീരിയസ് ഞാനെന്റെ സിസ്റ്റർ അന്വേഷിച്ചു വന്നതാണ് ആറു മാസം മുമ്പ് ഈ വീട് ഞാൻ അവൾക്ക് വിവാഹ സമ്മാനമായി വാങ്ങിക്കൊടുത്ത എങ്കിൽ കേട്ടോളൂ ഒരു മാസം മുമ്പ് ഈ വീട് ഞാൻ വാങ്ങിച്ചു ഫോർ 25 ലാക്സ് വില അല്പം കൂടുതലാണെങ്കിൽ എന്താ വെരി കംഫർട്ടബിൾ സോറി സോറി ഫോർ ദ ട്രബിൾ സോറി സാർ അഡ്രസ് മാറുന്നതിനെ പറ്റി ഇവിടെ ഇന്റിമേഷൻ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും നോട്ട് നോൺ എഴുതി ലെറ്റർ സാറിന് തിരിച്ചു വന്നത് ഞാനൊരു ദിവസം രാവിലെ ചെന്നപ്പോ പുതിയ ആൾക്കാർ അവിടെ താമസം ഞങ്ങൾക്കാരാ കത്തയക്കാരെന്നും പറഞ്ഞ് ആ കൗസറും കുറെ വഴക്കുറയും ചെയ്തു
ഓക്കേ താങ്ക്സ് ആ ഫോൺ നമ്പർ കട്ട് ചെയ്തു ഇവിടെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് മറ്റങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നും ആ സ്ഥലം പിന്നീട് അറിയിക്കാമെന്നുമാണ് പറഞ്ഞത് എന്താ സർ കാര്യം എനി പ്രോബ്ലംസ് നത്തിങ് ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ ഫോൺ നമ്പറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അറിയിക്കണം അതിനെന്താ കോൺടാക്ട് നമ്പർ തന്നോളൂ ഞാൻ അറിയിക്കാം ഓട്ടം വരാത്ത പക്ഷെ സാറിന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല സാറ് പറഞ്ഞ സ്ഥലം ആവാറായി അഡ്രസ് കയ്യിലുണ്ടോ സാറിന് പോകേണ്ട അഡ്രസ് ഉണ്ടോ സ്ഥലമായി അത് എന്റെ ബ്രദറിലോട്ട് വീടാ മംഗലത്ത് വീട് ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയല്ലോ നമസ്കാരം നമസ്കാരം ആരാ എവിടുന്ന് വരുന്നു ഞാൻ സിന്ധുവിന്റെ ഏട്ടനാ അവരൊന്ന് കാണാൻ ഇരിക്കൂ അവരെ കാണാൻ ഇവിടെ വന്നിട്ടെന്താ കാര്യം ഞങ്ങൾ പ്രായമായ രണ്ടാൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അനിരുദ്ധനും സിന്ധുവൊക്കെ കല്യാണം കഴിഞ്ഞിങ്ങോട്ടൊന്നും വന്നിട്ടൂടിയില്ല മാസം മാസം പോസ്റ്റ്മാൻ കുറെ കാശ് കൊണ്ടുവന്നു തരും അതുപോലെ പ്രായമായ അച്ഛനും ഉമ്മയ്ക്കും സുഖം സ്വസ്ഥം കണ്ണടഞ്ഞ കൊള്ളി വെക്കാൻ കൂടി മകനെത്തുമെന്ന് പ്രതീക്ഷയില്ല മണി ഓർഡർ ഒപ്പിടാൻ ആളില്ലാതെ മടങ്ങിയെത്തുമ്പോഴറിയും അച്ഛൻ പോയിന്ന് അത്ര തന്നെ ഞാൻ അവരെ കുറെ അന്വേഷിച്ചു ഒരിടത്തും കണ്ടിട്ടില്ല കോണ്ടാക്ട് ചെയ്യാൻ അഡ്രസ്സോ ഫോൺ നമ്പറോ കിട്ടിയ പറഞ്ഞില്ലേ കുട്ടി ഈ കിഴവിന്റെ കയ്യിൽ ഒന്നുമില്ല അകത്ത് വയ്യാതെ തളർന്നു കിടക്കുന്ന ഒരു കിഴവിയല്ലാതെ വണ്ടിയിലോട്ട് കയറി ഇല്ല നീ വരല്ലേ ഇന്ന് വരാൻ പറഞ്ഞ എന്താ പ്രശ്നം എന്റെ പൊന്നു ചേട്ടാ എന്റെ പെങ്ങള ചെറിയൊരു മെന്റൽ പ്രോബ്ലം ഡോക്ടറെ കാണിക്കൊണ്ട് പോവാ ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ അസുഖം വളരെ കൂടിയിരിക്കുക മോളിൽ നിന്ന് വണ്ടി കയറി ചെല്ലു മോളെ ചേട്ടനല്ലേ വിളിക്കുന്നു ഞാനെല്ലാം കണ്ടോണ്ട് നിൽക്കായിരുന്നു ഈ കുട്ടി നിങ്ങളുടെ കൂട്ടത്തിലല്ലോ വണ്ടി റോഡിൽ ഗുസ്തി മത്സരം നടത്തുന്നു സാർ എവരെല്ലാം കൂടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന് നോക്കായിരുന്നു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ കുട്ടിയോടെ തന്നെ ചോദിച്ചു നോക്കിയേ എവിടെടാ കുട്ടി ഹലോ ഇവിടെ ഉണ്ടായിരുന്നല്ല ഇതെവിടെ പോയി എല്ലാത്തിനെയും പിടിച്ച് വണ്ടി കയറ്റോ അല്ലോ സാറേ എനിക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റില്ല ഞാൻ ഓട്ടോയിൽ ഓട്ടോ ഓടാൻ വന്നു എവിടെയാണെങ്കിലും കയറാം സാറ് പറഞ്ഞാൽ മതി സാറേ ഫ്രണ്ട് കയറണോ പ്രത്യേകിച്ച് പറയണം നിന്നോട് നല്ല ചുറ്റി പിടിക്കാം സാറേ എന്റെ ഫാത്തിമ ബീവി അനാഥയാ സാറേ അവരെയൊക്കെ വിട്ടയച്ച സ്ഥിതിക്ക് എന്നെ കൂടി അതെ അവരെയൊക്കെ അന്വേഷിച്ച് അവരുടെ കുടുംബക്കാർ വന്നു നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരട്ടെ അപ്പൊ വിടാം എവനെയൊക്കെ തിരക്കി ആര് വരാ നടുറോട്ടി കിടന്ന് ചത്താ പോലും തിരിഞ്ഞു നോക്കാൻ ആരും കാണില്ല അവസാനം നമ്മൾ തന്നെ കാണും
അജ്ഞാത ശവം മോർച്ചറിയിൽ എത്തിക്കാൻ. കുറെ നേരം കൂടി അവിടെ കിടക്കട്ടെ. നടുറോട്ടിൽ കാണുന്ന വയ്യാവേലിയിലൊക്കെ തലയിടാനുള്ള ആ ആഗ്രഹം ഒന്ന് തീരുമല്ലോ. അല്ല പിന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സലീം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ഇഫ് യു ഡോണ്ട് മൈൻഡ് അയാളെ വിട്ടയക്കണം. ആർക്കും പരാതി ഇല്ലാത്തതുകൊണ്ട് കേസ് എടുത്തിരുന്നില്ല. കൊണ്ടുപോയിക്കോളൂ. ആ സലീമിനെ ഇറക്കി വിട്ടേക്കു. ശരി സാർ. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് സലീമിന്റെ കാര്യമായി വരേണ്ടി വന്നത്. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എന്റെ സിസ്റ്ററിനെ 2 മാസമായിട്ട് കാണാനില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഇല്ല. സിന്ധു ആൻഡ് അനിരുദ്ധൻ. Very familiar names. Yes, yes. അത് തന്നെ. എന്താണ് സർ? ഈ അനിരുദ്ധൻ ഏകദേശം 1 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. തന്റെ ഭാര്യ സിന്ധുവിനെ കാണാനില്ലെന്ന് പരാതിയുമായി. ദാ ഇത് തന്നെ. മിസ്റ്റർ അനിരുദ്ധന്റെ പരാതി പ്രകാരം അന്വേഷിച്ചിരുന്നു, ബട്ട് പിന്നെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ല. ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ് ഞാൻ അന്വേഷിച്ചിരുന്നു. ആ വീട് മറ്റാർക്ക് വിട്ടിരിക്കുകയാണ്. അനിരുദ്ധന് മിസ്സിംഗ് ആണ്. പൂവർ ബോയ്. അന്ന് എന്നെ കാണാൻ വരുമ്പോഴേ അയാൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആരാവുമെന്ന് വല്ല ഊഹവും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ ആരെയോ ഭയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോ ഭാര്യയെ കാണാതായതിന് പിന്നാലെ ഭർത്താവും. ഇറ്റ്സ് സ്ട്രേഞ്ച്. ഞാൻ അന്വേഷിക്കാം. പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് തന്നെ. ധൈര്യമായിരിക്കും.
ക്രിക്കറ്റിന്റെ സ്കോർ അറിഞ്ഞിട്ട് പോവാന്ന് വെച്ചാ രക്ഷയില്ലാന്ന് തോന്നുന്നു. സാർ ഇഷ്ടമുള്ളത് കണ്ടോ, ഞാൻ പോയി ഐസ് കൊണ്ടുവരാം. കൊള്ളാലോ, ഞാൻ ആദ്യമായിട്ട് ആ ഷൂട്ടിംഗ് കാണുന്നു. ഇത് സിനിമയാണോ സീരിയലാണോ? അതോ അവർ നമ്മളെയും ക്യാമറയെ പിടിക്കണ്ടെന്നാ തോന്നണ. പ്രേക്ഷകർക്ക് മോസ്റ്റ് വാണ്ടഡിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. സമൂഹത്തിലെ തിന്മകളുടെ നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടി. ഈ പരിപാടിയുടെ ആദ്യ ലക്ഷ്യം അത് തന്നെയാണ്. ഓക്കേ, കട്ട് ഇറ്റ്. യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഞാൻ സിദ്ധാർത്ഥൻ. നിങ്ങൾക്ക് എന്നെ ഓർമ്മ കാണാൻ വഴിയില്ല, ബട്ട് ഐ നോ യു. 4 വർഷം മുമ്പ് കാർഗിൽ വാർ ടൈമിൽ പുരുഷന്മാരെ വെല്ലുന്ന സ്മാർട്ട്നെസ്സുമായി ന്യൂസ് കളക്ട് ചെയ്യാമെന്ന നീനാ ചെറിയാൻ എന്ന ഡെയർ ഡെവിൾ റിപ്പോർട്ടറെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ടിവിയിൽ പ്രോഗ്രാമിന്റെ ആഡ് കണ്ടിരുന്നു. ഒരുപക്ഷെ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കുമെന്ന് എനിക്ക് തോന്നി. തിരക്ക് കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, ഷൂട്ട് തീരുമ്പോ വൈകും. നമുക്ക് ഈവനിംഗ് 5:30 കാണാം, അതുപോരെ. ഓക്കെ, ഷാർപ്പ് 5:30. ഓക്കെ, ഷോട്ട് റെഡി മാഡം. ആ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇനി എങ്ങോട്ടാ സാറേ? വല്ലാത്ത വിശപ്പ്, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് അവൻ യാത്ര. ഉഗ്രൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ പേര് തന്നെ ഗംഭീര, ചിന്ന സായി ആർട്ട് ഓഫ് ഈറ്റിംഗ്. ഒരു സാമ്യം നടത്തുന്നത് ആഹാരത്തിലൂടെ ആരോഗ്യം എന്നതാണ് സാമ്യയുടെ നയം. വലിയ വലിയ ആൾക്കാരാ വന്ന് കഴിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലേ സാറേ? ഓ, സലീമിന്റെ ഇഷ്ടം പോലെ. കുറച്ച് നാളായി അവിടുന്ന് ആഹാരം കഴിക്കണമെന്ന് ഒരു ആഗ്രഹം. പേരുകളാണ്.
ഇതെന്താ ഇത് ഞാൻ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാ വെജിറ്റബിൾ ഫുഡ് കഴിക്കാനല്ല വലിയ ചതിയായി പോയി സാറേ മുരിങ്ങയ്ക്കും പച്ചയ്ക്ക് അടിക്കുന്നതാണ് ആർട്ട് ഓഫ് ഈറ്റിംഗ് എന്ന് ഇപ്പോഴാ മനസ്സിലായത് ചിലപ്പോ ഇത് നന്നായിരിക്കും മക്കളെ ഹിമാലയ സാനുക്കളിലെ ബലഭൂയിഷ്ടമായ മണ്ണിൽ വളർന്ന സ്വാദിഷ്ടമായ പച്ചക്കറികൾ സാക്ഷാൽ കൈലാസേശ്വരൻ തപസ്സു ചെയ്ത ദിവ്യഭൂവിനടുത്തുള്ള വാഴത്തോപ്പിലെ കദളി വാഴയിൽ നിന്ന് ചീന്തിയെടുത്ത ഇലക്കീറിൽ കഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ചിന്നസായി ആർട്ട് ഓഫ് ഈറ്റിംഗിന്റെ ആദ്യ പ്രത്യേകതയും അതാണ് സ്വാമി ഒരു സംശയം ഹിമാലയ സാനുക്കളിൽ മുഴുവൻ മഞ്ഞല്ലേ അവിടെ പച്ചക്കറികൾ വളരുവോ കൈലാസേശ്വരൻ തപസ് ചെയ്ത ദിവ്യഭൂവിനടുത്ത് വാഴത്തോപ്പുണ്ടെന്നോ അവന്റെ ഒരു കോപ്പിലെ സംശയം പിന്നെ ദൂരീകരിച്ച് തന്നാലും മതി ദൂരീകരിക്കാനല്ല നിന്നെ ദൂരെ കോരിക്കും മിണ്ടാതെ പുല്ലേ ഭോജന പ്രക്രിയ ആരംഭിക്കാം മകനെ ആ ദിവ്യ സാമ്പാറും ഭക്ത അവിയലും ഇങ്ങോട്ട് എടുത്തുകൊള്ളുക എടുക്കുക ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു അതാണ് ഈ ചിന്നസ്വായി സാധാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി മൂടാ വിഡ്ഢിത്തം പറയാതിരിക്കൂ ഇത് ശരിയാവില്ല സലീമെ നമുക്ക് പോവാം നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയല്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം എനിക്കൊരു സംശയമുണ്ട് സ്വാമി എന്താ മകനെ അല്ല ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ തരില്ല മകനെ ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണോ ഇല്ലേ തന്റെ തലമുടി ഇരുത്തി വിടും വാ സ്വാമി സലീമേ അസൻ മാർഗികൻ പ്രകൃതി ജീവനത്തിന്റെ ഗുണം അവർക്കറിയില്ല ആഹാരത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല ആ ഇവിടെ അല്പം മുരിങ്ങയിലെ വിളമ്പു ഇവിടെ അല്പം കുറുന്തൂട്ടിയ ചെറു വിളമ്പു ആ ഇവിടെ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു വേഗമായിക്കോട്ടെ ഓം സാധിക്ക ശലക് സന്താന അവിടെ അല്പം നൃത്തം തിരിച്ച വിളമ്പു സപ്തകുലേ ഏകകുലേ ത്രികുലേ ചിക്കൻ ചിക്കനേ ശാന്തി ദൈവമേ ചിക്കൻ തിന്നാതെ ഒരു മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നായി ഇങ്ങനെ പോയാൽ ഞാൻ വല്ല പയസും വന്ന് ചാവത്തേ ഉള്ളൂ സ്വാമി സ്വാമി ഒരു സംശയം ആഹാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തത് ഇനി അതുകൊണ്ടായിരിക്കോ നമുക്ക് ആനന്ദം ഇല്ലാതായത് ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ആനന്ദം കിട്ടാതെ പടർന്നു പോണം അനിയത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരേട്ടൻ ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അവൾക്ക് അയാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ആ വിവാഹം നടത്തിക്കൊടുത്തു എന്റെ സർവ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു വീട് നൽകി ബട്ട് എനിക്കറിയില്ല എവിടെ ചെന്നാ ഞാൻ അവളെ കണ്ടുപിടിക്കേണ്ടത് അനിരുദ്ധിന് എന്ത് ബിസിനസ്സാ ചെയ്തോണ്ടിരുന്നെന്ന് സിന്ധു പറഞ്ഞിരുന്നോ എന്തൊക്കെയോ ബിസിനസ്സുകൾ അയാളെ കണ്ടു കഴിഞ്ഞപ്പോ മറ്റു ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ തോന്നില്ല ഗുഡ് ലുക്കിംഗ് സോഫ്റ്റ് സ്പോക്കൺ എ പെർഫെക്റ്റ് ജെന്റിൽമാൻ ഭാര്യയെ കാണാതായി ഒരു മാസം കഴിഞ്ഞപ്പോ ഭർത്താവ് മിസ്സിംഗ് അതിന് തൊട്ടു മുൻപ് ഒരു വീട് വിൽപ്പന ബിസിനസ്സിൽ ലോസ് വന്ന് നാടുവിട്ടതായിരിക്കോ അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഭയന്ന് ആലോചിച്ച കുരുക്കുകൾ ഒരുപാടുണ്ട് ഒരു നല്ല ന്യൂസിനുള്ള സ്കോപ്പും കാണുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ മോസ്റ്റ് വാണ്ടറ്റിന്റെ ആദ്യ എപ്പിസോഡ് നാല് ടെലികാസ്റ്റ് ആണ് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ന്യൂസായി ഈ മാറ്റർ നമുക്ക് നാളെ തന്നെ എയറിലാക്കിയാലോ ആഴ്ചകളായി പ്രോമോ വരുന്നതുകൊണ്ട് പ്രേക്ഷകർ ശരിക്കും കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് സിസ്റ്ററിലേക്ക് എത്താനുള്ള വഴി തെളിയുന്നു തന്നെയാ എന്റെ വിശ്വാസം ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ ഭാര്യ ഭർത്താക്കന്മാരാണ് മോസ്റ്റ് വാണ്ടഡിലെ അടുത്ത വിഷയം സിന്ധു അനിരുദ്ധൻ
ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും വേഗം ഞങ്ങളുടെ ഓഫീസിൽ വിവരം അറിയിക്കണമെന്ന് താൽപര്യപ്പെടുന്നു. ഞങ്ങളുടെ ഫോൺ നമ്പർ 9847275950. നിന്റെ രക്ഷകൻ അനിയത്തെ ജീവനോടൊന്ന് കാണാൻ കൊതിച്ചു കൊതിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. അനിരുദ്ധന്റെ നഗരത്തിൽ പാവം ആയസെത്താതെ തീരാനാവും അയാളുടെ വിധി. 3 മാസം നഗരത്തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ ഈ ബംഗ്ലാവിന്റെ ബെഡ്റൂമിൽ നീ ഏകാന്തവാസം തുടങ്ങിയിട്ട് 3 മാസം. ഭർത്താവിന്റെ ബിസിനസ് സാമ്രാജ്യം തകർത്ത് അയാളെ നിയമത്തിന്റെ കണ്ണിൽ കുടുക്കണമെന്ന് സിന്ധുമോൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ടോ? ബിസിനസ് സാമ്രാജ്യം എട്ടും പൊട്ടും തിരികത്ത് പെൺകുട്ടികളുടെ മാനം വിറ്റ് കാശാക്കുന്ന തൊഴിലിന് ബിസിനസ് എന്നല്ല പെൻഡിങ് എന്ന് പറയാം. അതെടി സമ്മതിച്ചിരിക്കുന്നു ഞാൻ. അതിരുകളില്ലാതെ ഈ ബിസിനസ് സാമ്രാജ്യത്തിലെ കിരീടം വെക്കാതെ രാജാവാണ് ഈ അനുരുദ്ധൻ. വെറും ഒരു പുൽക്കൊടിയാണ് നീ. നീ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാനാവില്ല. പിന്നെ എന്തിനെ ഭയപ്പെടുന്നു? എന്നെ വിട്ടേക്ക്. വിദ്യാഭ്യാസം ഇല്ലാത്ത നാടൻ പെണ്ണൊന്നും അല്ല ഞാൻ. ഈ താലിച്ചെറിന്റെ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ പെട്ടെന്ന് ഈ ബന്ധം അവസാനിപ്പിക്കാൻ അനിരുദ്ധന് ഒട്ടും മനസ്സില്ല. കാരണം നിന്റെ ഈ സൗന്ദര്യം, മനോഹരമായ കണ്ണുകൾ, നിന്റെ ചുണ്ടുകൾ. ഭാര്യയായ എന്റെ ഒപ്പം എന്റെ കുട്ടികൾ പ്രസവിച്ച് എന്നും ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആഗ്രഹിച്ചതെല്ലാം നേടുന്നതാണ് ഈ അനുരുദ്ധൻ. ഇന്നല്ലെങ്കിൽ നാളെ നീയും എന്റെ വഴി വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ തീരുമാനങ്ങളെ ഒരിക്കലും ഞാൻ എതിർക്കാറില്ല. കാരണം ബുദ്ധിപരമായ തീരുമാനങ്ങളെ എന്റെ മോൾ എടുക്കാറുള്ളൂ. വിവാഹ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാവെന്ന് വിശ്വസിക്കുന്നു. നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ എന്താണ് എന്റെ ബിസിനസ്? അന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഇനിയും എന്നോട് പറയാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. എന്നായാലും നീ അറിയേണ്ടതല്ലേ, ഇതാണ് എന്റെ ബിസിനസ്. ലോകമെമ്പാടുമുള്ള പുരുഷന്മാരുടെ സിരകളിൽ ഉഷ്ണക്കാറ്റ് വിതയ്ക്കുന്ന ബിസിനസ്, ലൂട്ടിൽ മേക്കിംഗ്. ഞാൻ ഈ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ട് വർഷങ്ങളേറെയായി. ഇനിയൊരിക്കലും മോചനമില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ മറച്ചു വെച്ച് എന്റെ കഴുത്തിൽ തലി കെട്ടിയത് അനിയത്തിന് വിശ്വസിച്ചു പോയിന്നൊരൊറ്റ തെറ്റല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമായി. എങ്ങനെയും സ്വന്തമാക്കണമെന്ന് വാശിയായി.
എന്റെ പ്രൊഫഷൻ നിനക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നുകൊണ്ട് അത് മറച്ചു വെച്ചു. ഇപ്പോ നീ എന്റെ ഭാര്യയാണ്. ഭാര്യ ഭർത്തർ ബന്ധത്തിൽ മറകൾ പാടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ എല്ലാം തുറന്നു പറയുന്നു. നിന്റെ ഭർത്താവ് ഒരു ജോലി ചെയ്തു കൂട്ടിയാ മതി, തൊഴിൽ വേറെ കുടുംബം വേറെ. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കും. നമ്മുടെ മക്കളെയും പ്രസവിച്ച് നല്ലൊരു കുടുംബിനിയായി നിനക്കവിടെ കഴിയാം. ഇങ്ങനെ ഒരു വൃത്തികെട്ടന്റെ ഭാര്യയായി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. സിന്ധു എനിക്ക് ആവശ്യമില്ല. നീ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ എന്റെ ഏട്ടന്റെ അടുത്തേക്ക് പോവാ. നിങ്ങളുടെ ഈ മുഖം മുടി ഞാൻ പിച്ചു ചീന്തും. ഇനി ഒരു പെണ്ണും നിങ്ങളുടെ വലിയ വീഴാൻ പാടില്ല. ഞാൻ അതിന് അനുവദിക്കില്ല. ചിരിക്കണ്ട, നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു. നിങ്ങളെ ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ അതിനു വേണ്ടി മാറ്റിവെക്കും. താണ്ട് പിടിച്ച നിന്റെ ഈ ജൽപ്പനങ്ങൾ കേട്ട് ചിരിക്കാതെ ഞാൻ എന്താ ചെയ്യാ? ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ നിനക്ക് എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അതുണ്ടാവില്ല. ഇന്നു മുതൽ നിനക്ക് ഇവിടെ തടവാണ്. കാറ്റും വെളിച്ചവും മാത്രം കടന്നു വരുന്ന ഈ ബംഗ്ലാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയ ഈ മുറിയിൽ എന്റെ മനസ്സ് മാറി എന്ന് നീ എന്നിലേക്ക് മടങ്ങി വരുന്നു അതുവരെ ജീവപര്യന്തം കഠിന തടം. സിദ്ധാർത്ഥിന്റെ സിസ്റ്റർ അല്ലേ സിന്ധു? അതെ സർ. നിങ്ങളെ കാണാനില്ലെന്ന് പറഞ്ഞ് അയാൾ ഒരു കംപ്ലൈന്റ് വന്നിരുന്നു. ഓക്കെ ഓക്കെ, ജീപ്പിൽ കയറിക്കോളൂ, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. വരും മാഡം, വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. വേണ്ട സർ. ശരി, എങ്കിലിരിക്കൂ, ഞാൻ ബ്രദറിനെ വിളിച്ച് കാര്യം പറയാം. ഹലോ, സി എ തോമസ് ജോസ് ഹിയർ. വി ആർ വെരി ലക്കി, സിന്ധുവിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഞങ്ങൾ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ആ ഇനി പറയൂ, എന്താ ഉണ്ടായത്? അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും കഴിച്ചിട്ടാവാം സംസാരം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, വല്ലാതെ ടയർഡല്ലേ. വരൂ. ആ വരൂ വരൂ, സിന്ധു കാത്തിരിക്കായിരുന്നു. കബളിപ്പിച്ച് കടന്നുകളയാമെന്ന് കരുതി നടക്കില്ല പെണ്ണേ. അനിരുദ്ധന്റെ വലയിൽ നിന്ന് ഇതുവരെ ഒരു മത്സ്യവും രക്ഷപ്പെട്ട ചരിത്രമില്ല. അതിനുള്ള ശ്രമങ്ങൾ നിർത്തിവെക്കുന്നതാണ് നിനക്ക് നല്ലത്. പറയുന്നതനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ നിനക്ക് രാജകുമാരിയായിട്ട് ഇവിടെ വാഴാം. അതല്ലെങ്കിൽ വെട്ടിക്കീറി കടലെറിയും ഞാൻ. അനിരുദ്ധനോട് ഒരുത്തനും ഒരു ചുക്കും ചോദിക്കില്ല.
അങ്ങനെ ഒരു ജീവിതമേ നിനക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിക്കാം. എല്ലാ പ്രശ്നവും തീരും. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയ ജീവിതം തുടങ്ങാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. നിങ്ങളോടൊപ്പമുള്ള ജീവിതത്തിന് എന്റെ ശവമേ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ഭംഗി കൂട്ടുന്ന ഭാവം പേടിച്ചരണ്ട ഒരു ആശ്മ മൃഗത്തിന്റെ ദൈന്യത നിന്റെ കണ്ണുകളിൽ മിന്നിമറയുന്നു. നിന്റെ ശരീരത്തിലെ ഓരോ അണുവിലും പേടി നിറയുന്ന ഞാൻ അറിയുന്നു. എന്തിനാണ് എന്നിൽ നിന്ന് ഒളിച്ചോടുന്നത്? അത് വിഫല ശ്രമം. ആലോചിക്കാൻ ഇനിയും സമയം തരാൻ ഞാൻ തയ്യാറാ. പക്ഷേ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം എന്ന് മാത്രം. പ്രോഗ്രാം ടിവിയിൽ വന്നിട്ടും ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പോലീസിലും പൊളിറ്റീസിലും ഒക്കെ ചില അടുത്ത സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ആ വഴിക്കൊന്നും നോക്കാം. എന്തു പറയുന്നു? അതൊക്കെ പോട്ടെ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. ക്യാപ്റ്റൻ മാരീഡ് ആണോ? മിലിറ്ററി സർവീസിന്റെ കാര്യം അറിയാലോ. ഏതിരുട്ടിലാ എന്റെ നെഞ്ചിന് നേരോട് നിറതോക്ക് കാത്തിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. എന്തിനാ വെറുതെ ഞാനായിട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം എന്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം മുന്നിലുണ്ട്? ഞാനും കൂടി മുൻകയറി നടത്തിയൊരു കല്യാണമായിരുന്നു. രണ്ടാഴ്ച കഴിഞ്ഞ് തിരികെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ എന്റെ മടി കിടന്ന് ചോര വാർന്നവൻ മരിക്കുമ്പോൾ നാട്ടിലുണ്ട് ഭാര്യയ്ക്ക് 5 മാസം. അങ്ങനെ എത്ര എത്ര ജീവിതങ്ങൾ. സോ എന്റെ ജീവിതം ഇങ്ങനെ പോട്ടെ. ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ദിനേഷ് അല്ലേ ക്യാപ്റ്റൻ? എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു വയ്ക്കട്ടെ. നീനെ എന്താ? താങ്കളെ പോലുള്ള ഒരു ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ കേസിൽ പോലും പോലീസിൽ തലമ്പാവമാണോ വെച്ചാൽ? ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഒരു സാധാരണ പൗരനെന്ന നിലയിൽ ഒരു മിസ്സിംഗ് കേസിൽ ഞാൻ പരാതി കൊടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കാണാതായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന അനിരുദ്ധനെ ഞാൻ ഇന്നലെ നേരിൽ കാണുകയും ചെയ്തു. എന്നിട്ടും എന്നെ വിശ്വസിക്കൂ, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാം. ഇപ്പോൾ തന്നെ DIG വിളിച്ചു പറഞ്ഞ് വേണ്ട ആക്ഷൻ എടുപ്പിക്കാം. നേരെ അവർ എന്റെ അടുത്തോട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. മുക്കേന്റെ അടുത്തും മറ്റും ആയിരുന്നെങ്കിൽ എല്ലാം കുടുങ്ങുമായിരുന്നു. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, കുടുങ്ങിയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ല. ഇന്ദ്രപ്രസ്ഥം വാഴുന്ന കേന്ദ്ര മന്ത്രിമാർ മുതൽ ഇങ് അനന്തപുരിയിലെ ഇട്ടാവട്ട ഏരിയയിലെ പോക്കറ്റടിക്കാരെയും തെരുവുതണ്ടികളെയും പിടിച്ചകത്താക്കി അവർക്കൊപ്പം ഫോട്ടോ എടുത്ത് പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത നൽകുന്ന സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് ജോസ് വരെ. ഈ നെറ്റ്വർക്കിലെ കണ്ണികൾ എല്ലാം ഔട്ടാവും. ഇവിടെയുള്ള ജയിലുകൾ മതിയാവും സർക്കിളെ. നേതാക്കന്മാർക്കും തിന്നാം, വയറ് നിറച്ച് ഗോതമ്പുണ്ട. ഓ, ഇതായി ഇപ്പൊ നന്നായത്. ഒരു കാര്യം പറഞ്ഞു വന്നത് എനിക്ക് തന്നെ പാരയായി. പാരയാവും. അനിരുദ്ധന്റെ കയ്യിൽ നിന്ന് തുട്ടണി വാങ്ങിക്കുമ്പോ ഓർക്കണം കുറെ അധികം റിസ്കുകൾ ഷെയർ ചെയ്യേണ്ടി വരുമെന്ന്. 18 തികയാത്ത പെണ്ണും കൂടെ കിടക്കാൻ വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോ തയ്യാറാവണം അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ.
അനിരുദ്ധൻ വെറുതെ പുറത്ത് കറങ്ങിയാണെന്നാ പ്രശ്നമായത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനൊരുത്തൻ തിരഞ്ഞെടുപ്പുണ്ടെന്ന്. ലുക്ക്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്റെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, ഇഷ്ടം പോലെ നടക്കും. അതിനാ മാസാമാസം ചില്ലറ വീട്ടിലെത്തിക്കുന്നത്. തനിക്ക് പറ്റില്ലെങ്കിൽ പറ, എനിക്കറിയാം ഈ പ്രശ്നം എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന്. ഞാനൊരു കാര്യം ആദ്യമേ പറഞ്ഞതാ, ആ പെണ്ണിനെ എത്ര നാളെങ്കിലും പൂട്ടിയിടുന്നത്, ഒന്നിലെ അവളെ തുറന്നുവിട്ട് എന്താ വരുന്ന വെച്ചാൽ അനുഭവിക്കാൻ തയ്യാറാകും. അല്ലെങ്കിൽ ഭാര്യയാണെന്ന് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, ആരും അറിയാതെ കൊന്ന് കുഴിച്ചു മൂട്. അതേ ഉള്ളൂ ഇതിലൊരു പ്രതിവിധി. കൊള്ളാം, നല്ല ഉപദേശം. തന്റെ തലയിൽ ഈ ബുദ്ധിയെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ല ഞാൻ പറഞ്ഞത്, തനൊന്നും പറയണ്ട. എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ, അവളെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് ഒരുത്തന്റെ ഉപദേശം വേണ്ട. എന്റെ കുടുംബകാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് താൻ ചിന്തിച്ച് തലമുണ്ണാക്കണ്ട. രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ആലോചിക്ക. ഞങ്ങൾ ഈ സർക്കിൾ ഉള്ളിടത്തോളം കാലം കേസിൽ യാതൊരു മൂവ്മെന്റ് ഉണ്ടാവുമെന്ന് പേടിക്കണ്ട. പിന്നെ ആ പട്ടാളക്കാരൻ ടി വിക്കാർ അവരിത്രയൊക്കെ ഒപ്പിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള മൂവ്മെന്റിന് ഒരു ചെക്ക് വെക്കണം. യെസ്, ഒരു ചെറിയ ചെക്ക്. അതുകൊണ്ട് മടങ്ങി പോരുമെങ്കിൽ പൊക്കോട്ടെ, ജീവനോടെ. വ്യക്തമാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് അനിരുദ്ധൻ എന്നെ വല്ലാതെ ഭയപ്പെടുന്നു, രണ്ടാമത്തത് സിന്ധുവിന്റെ തിരോധാനത്തിന് പിന്നിൽ അവനാണെന്നും അവള് ജീവിച്ചിരിപ്പുണ്ടെന്നും. അതോർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരാശ്വാസം തോന്നുന്നു. അതെ സലീം, അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സിന്ധുവിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നോർത്ത്. പക്ഷെ ഇപ്പൊ അത് മാറി. ഷീ സലൈവ്, എന്റെ ജീവൻ കൊടുത്ത് ഞാൻ അവളെ രക്ഷിക്കും. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയും. പക്ഷെ പോലീസുകാരും രാഷ്ട്രീയക്കാരും എനിക്ക് വിശ്വാസമില്ല. അവരവരുടെ വഴി അന്വേഷിക്കട്ടെ, നമുക്ക് മറ്റൊരു വഴി പോവാം. എല്ലാം നേരെയാവും, നമ്മൾ സാറിന്റെ അനിയത്തെ കണ്ടുപിടിക്കും. സാർ സമാധാനമായിരിക്കും. ഹലോ സിദ്ധാർത്ഥൻ ഹിയർ. ആ ഓക്കെ നീന, ഞാൻ ഉടനെ എത്താം. അനിരുദ്ധനോടൊപ്പം അന്ന് ഹോട്ടൽ കണ്ട പെൺകുട്ടി സൗത്ത് ഇന്ത്യൻ ഫിലിം ഫീൽഡിലെ ലേഡി സൂപ്പർ സ്റ്റാർ റാണി വിശ്വംഭരന്റെ അനിയത്തി. ഒന്ന് രണ്ട് ചിത്രങ്ങൾ മുഖം കാണിച്ചെങ്കിലും ഒന്നും ആവാനാവാതെ മദ്രാസിൽ ശരീര വ്യാപാരത്തിനിറങ്ങി. നാണക്കേടായപ്പോ ചേച്ചി തന്നെ ഒറ്റക്കൊടുത്ത് അവൾ അകത്താക്കി. കേസി നൂറിയവൾ പുതിയ പേരിൽ പുതിയ ഭാവത്തിൽ കേരളത്തിൽ താവളം കണ്ടെത്തി. ജൂലി മാത്യു ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ക്ലബ് ഡാൻസർ. ഇവളെ പിടിച്ച അനിരുദ്ധനിലേക്കുള്ള പാത തെളിയും. ഇവളിപ്പോ എവിടെ ഉണ്ടാവും? That you have to find out. അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അവൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് തപ്പിയെടുക്കാം. അതിനുവേണ്ടി ഇന്നത്തെ ഓട്ടം ഞാൻ കട്ട് ചെയ്യാം. Yeah.
ഞാൻ സൂക്ഷിച്ചു വെക്കാറില്ല. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. ഇനി ഇന്നലെ ഒരുത്തന്റെ കൂടെ കണ്ടെന്നും പറഞ്ഞ് മറ്റുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ട് വരുമെങ്കിൽ ഇന്ന് ഞാൻ ഫ്രീയാ. നിന്നെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു പബ്ലിക് ഫിഗർ, നീ പലരുടെയും കൂടെ നടക്കുന്നുവെന്നും കിടക്കുന്നുവെന്നും എനിക്കറിയാം. നിന്റെ സർപ്പ സൗന്ദര്യത്തിന് മുന്നിൽ നട്ടൽ വിളയ്ക്കുന്നവരെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. അനിരുദ്ധനെ കുറിച്ച് നിനക്ക് അറിയാവുന്നതെല്ലാം കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ഓഹോ, എന്നെ കളിയാക്കാണോ നീ? അങ്ങനെ പോലൊരു ഉയർന്ന മിലിറ്ററി ഓഫീസറെ കളിയാക്കാൻ മാത്രമൊന്നും പാവം ഈ പബ്ലിക് ഫിഗർ വളർന്നിട്ടില്ല. അപ്പോ എന്നെ കുറിച്ച് മുഴുവൻ നിനക്കറിയാം. എല്ലാം പറഞ്ഞല്ലേ. പറയടി, എവിടെ അനിരുദ്ധൻ? എവിടെ എന്റെ പെങ്ങള്? അത് പറയാൻ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. അതെയാ സാർ, അമ്പരക്കൊന്നും വേണ്ട, എന്റെ വീടായത്. മക്കളെ, ശത്രുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥിതിക്ക് ഇതാ സുരക്ഷിതം. ഇവിടെ കയറി വന്ന ആരും ഒരു ചുക്കും ചെയ്യില്ല. അതുകൊണ്ട് ആ ഡോക്ടറെ കാണിച്ച് ഡ്രസ് ചെയ്യിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവരൊക്കെ അല്ലോ, ഇതെന്ത് ചോദ്യ? മക്കളാ സാറേ, നിസാമുദ്ദീൻ, അൻവറുദ്ദീൻ, സക്കീറുദ്ദീൻ, കമാലുദ്ദീൻ, കുട്ബുദ്ദീൻ. ദാ ഇതാരം നോക്കേ, വാ വാ വാ. ഇതെന്റെ ബീവി, ഫാത്തിമ ബീവി. പിന്നെ അവൾ ഒറ്റയ്ക്കല്ല, വയറ്റിലൊരാളൂടെ ഉണ്ട് സാറേ. എന്താ സലീം ഇത്? ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു പിടിയില്ലെന്ന് തോന്നുന്നു. പടച്ചം തരുന്നതല്ലേ സാറേ, പോരുന്നിടത്തോളം പോരട്ടെ എന്ന് ഞാനും വച്ചു. അങ്ങനെയെങ്കിലും നമ്മുടെ പേര് ഗിന്നസ് ബുക്കിൽ കയറട്ടെ. ഒരു പെൺകുഞ്ഞോട് വേണം നയിക്കാക്ക്, അതിനുവേണ്ടിയാ പിന്നെയും. അടുത്തത് ആൺകുട്ടി എങ്ങനെ ആയിപ്പോയ? ഇടാൻ നല്ല പേരുണ്ടോ സലീമേ? ഉണ്ട് സാറേ, ഉണ്ട്. അടുത്ത അഞ്ച് ആൺകുട്ടിയൊക്കെ ഉള്ള പേര് വരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.
ബദറുദ്ദീൻ, സൈനുദ്ദീൻ, മൊയ്നുദ്ദീൻ, സലാഹുദ്ദീൻ, മമ്മൂട്ടിദ്ദീൻ. എന്തായാലും സലീമിനെ കണ്ട ഇത്രയും കുട്ടികളുടെ ബാപ്പയാണെന്ന് തോന്നുന്നില്ല. ആണല്ലേ സാറേ, എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ എവക്ക് പ്രായം കൂടുന്നില്ലേ എന്നൊരു ചെറിയ സംശയം. കൂടുന്നു. ഇന്നലെ ഒരാൾ എന്നോട് ചോദിക്കുക ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന്. കോളേജിലോ? നീയോ? ഈ കുട്ടി വെച്ചിരുന്നു കേട്ടോ. അല്ല, എന്റെ പ്രായം കണ്ടാ ചർമ്മം ഒട്ടും തോന്നുന്നില്ല എന്ന്. ചർമ്മം കണ്ടാ പ്രായം തോന്നുന്നില്ല എന്നാ ഉദ്ദേശിച്ചത്? അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, നീ നേരെ തിരിച്ചാ പറഞ്ഞത്. എന്റെ പടത്തു നീക്ക് കള്ളം പറഞ്ഞാണ്ട. ഞാൻ ആദ്യമേ അങ്ങനെ തന്നെ പറഞ്ഞു. ആവശ്യമില്ലാതെ തർക്കം വേണ്ട. ഞാന് സാറിന്റെ മുറി വെക്കേറ്റ് ചെയ്ത് ലഗേജ് ഇങ്ങ് എടുത്തോണ്ട് വരാം. അതൊക്കെ വേണോ സലീമേ? നിങ്ങൾക്ക് ഞാനൊരു ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സാറേ. ഈ അവസ്ഥയിൽ സാർ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതാ ഞങ്ങൾക്ക് വിഷമം. അല്ലേ ഫാത്തിമ? പിന്നല്ലാണ്ട് ഞങ്ങള് പാവത്തുങ്ങൾക്കൊപ്പം കഴിയാൻ സാറിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നാ ഞങ്ങളുടെ സംശയം. ആരെവിടെ പാവങ്ങളും പണക്കാരനും. ഞാൻ നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരൻ തന്നെ. നമ്മളെല്ലാം അവനവന്റെ തൊഴിലെടുത്ത് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ശരി. സാർ എന്തായാലും ഇന്ന് കുളിക്കണ്ട, രണ്ടു ദിവസം കൊണ്ടേ മുറിവ് കരിയുന്ന ഡോക്ടർ പറഞ്ഞു. ശരി മക്കളെ, വന്നേ. എടുക്കണോന്നുണ്ട്, ഉമ്മയ്ക്ക് രണ്ട് കൈയല്ലേ ഉള്ളു. നടക്ക്. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ എന്തിനാ സോപ്പ് വെച്ചിരിക്കുന്നു? നീറട്ടെ, അങ്ങനെ നീറട്ടെ. രണ്ടെണ്ണത്തിന് സോപ്പ് കൊണ്ട് തീർക്കുമ്പോ മൂന്നെണ്ണം തെക്കോട്ട് പോകും, ഒരെണ്ണത്തിന് ഇങ്ങോട്ട് പിടിക്കുമ്പോ നാലെണ്ണം വടക്കോട്ട് പോകും. ഇതല്ലാതെ ഉമ്മയ്ക്ക് വേറെ വഴിയില്ല എന്റെ മക്കളെ. പുത്തം സോപ്പായിരുന്നു. പകലന്തിയോളം നിങ്ങളുടെ വാപ്പ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന കാശ ഇങ്ങനെ പറപ്പിച്ച് കളയുന്ന ഓർമ്മ വേണം. ഏ നിരന്നു നിന്നേ. രണ്ടു കൂടുതൽ മക്കളുള്ള ഉമ്മമാരെ തീരെ കണ്ടെത്തണക്കട്ടെ. ഈ ബാഗും സാധനങ്ങളൊക്കെ നമ്മുടെ സാറിന്റെ മക്കളെ. അത് വേണ്ട, നിന്നെ ഞാൻ എടുക്കാം. ഹിമാലയ ശൃംഗാനേഹ കൊടും താപഫലശീഘ്രം വിലവർദ്ധന പ്രതീക്ഷായ അയോഹ നമാമ്യഹം. എന്ന് വെച്ചാൽ ഹിമാലയ സാനുക്കളിലെ കൊടും താപം മൂലം പച്ചക്കറി ഉൽപാദനം നന്നേ കുറഞ്ഞു, ആയതുകൊണ്ട് ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ നാം നിർബന്ധിതനായിരിക്കുകയാണ്. സ്വാമി, സംശയം അല്ലേ? അതെ സ്വാമി. അല്ല, ഹിമാലയ സാനുക്കളുടെ വരൾച്ച വേണ്ട. എന്നാലും സ്വാമി എന്തൊരു ദിവ്യനാണ്. സ്വാമി എന്ന് വിളിച്ചപ്പോ തന്നെ സംശയം ചോദിച്ചാലാണെന്ന് സ്വാമിക്ക് മനസ്സിലായി. ഭക്തർക്ക് ക്ഷീരപ്രസാദം നൽകുവാനുള്ള ടൈമായി സ്വാമി. വേദമുദ്ര സ്വാമി, രജനീകാന്ത് സ്വാമിയുടെ ബാബ കണ്ടില്ലേ? വിധി ബാബ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ. ഓം ക്ഷീരസാഗര ശയന ശക്തിസ്വരൂപ നയതന്ത്ര പ്രതിനിധി. ഓം ക്ഷീരസഹകരണ സംഘായ നമ. ഓം ജയ ജയ ചിന്നസാൻ.
ഞാനൊരു കൊടും പാപിയായിപ്പോയി സ്വാമി. അതുകൊണ്ടായിരിക്കും എനിക്കൊരു അല്പം പോലും ക്ഷീരപ്രസാദം തരാത്തത്. പൊറുക്കണ സ്വാമി. കറുത്ത് കറുത്ത് പുറത്തിരിക്കുന്നു. ചൂട് പാല് ട്യൂബിലൂടെ ഒഴിച്ചാൽ സ്വാമിയുടെ ശരീരം പൊള്ളുമോന്ന് പരീക്ഷിക്കാതെ നാൻ എങ്ങനെയാ ഒഴിക്കുക? ചൂടെങ്കിൽ ചൂട് അങ്ങോട്ട് ഒഴിക്കുക തന്നെ. നിന്റെ കൊടും പാപങ്ങളെല്ലാം ഇതോടെ കൈ കളഞ്ഞിരിക്കുന്നു. നിന്റെ പണ്ടാര പാപങ്ങളുടെ ചൂടാണിത്. വേഗം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി അല്പം വെർമോണ്ട് വാങ്ങി കൊടുത്തിരിക്കുന്നു. സ്വാമി എന്താ ഇത് ചൂട് പാലം ഒഴിച്ചോണ്ടിരിക്കുന്നത്? പിന്നല്ലാതെ ക്ഷീരം ക്ഷീരം എന്ന് പറഞ്ഞ് വെള്ളം വെച്ചാ ഇത് ശീതീകരിക്കാനുള്ള സമയം എനിക്ക് തരണ്ടേ? അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താ പോരെ പച്ചോള്ളോ? ഇനിയിപ്പോ അവിടെ കിടന്നു വെള്ളം വന്നേ എന്ന് വിളിച്ചു പോവും. എനിക്ക് എന്റെ സ്വഭാവം മാറും. കണ്ടില്ലേ കർമ്മഫലം? ശുദ്ധമായ പാൽ ലഭിക്കാൻ പോലും മകനർഹതയില്ല. പരിതാപകരം. ഞാൻ ഇനി എന്ത് ചെയ്യണം സ്വാമി? 12 ദിവസം മുടങ്ങാതെ രാവിലെ പല്ല് തേച്ച് മോറ് കഴുകി ഇവിടെ ഒന്ന് ഉച്ചഭക്ഷണം കഴിക്കുക. എല്ലാ പാപങ്ങൾക്കും പരിഹാരമാകും. ശരി സ്വാമി. സ്വാമി വണ്ടി റെഡി. നിസാമുദ്ദീൻ അൻവറുദ്ദീൻ സക്കീറുദ്ദീൻ കമാലുദ്ദീൻ റെഡി ആവണേ ഉള്ളൂ. ഖുത്ബുദ്ദീൻ അല്ലോ ഓനും റെഡി ആവണേ ഉള്ളൂ. ഒന്നും രണ്ടുമല്ല അഞ്ചെണ്ണമാ. ചടപടാന്ന് റെഡിയാക്കാനേ ഞാൻ കമ്പ്യൂട്ടറും കൊണ്ടുവന്നുമല്ല. മോനെ ബാക്കി പൗഡർ അവര് ഫാൻസി ഡ്രസ് മത്സരത്തിനല്ല സ്കൂളിൽ പഠിക്കാനാ പോണേ. ആ രീതിയിൽ ഡ്രസ് ചെയ്യിച്ചാ മതി. എന്തു പറ്റി? സുഖമല്ലേ സാറേ? രണ്ടു ദിവസം ഇവിടെ ആയിപ്പോയി. വൈകുന്ന ഓരോ നിമിഷവും സിന്ധുവിന്റെ ജീവൻ അപകടത്തിലേക്കാണല്ലോ നീങ്ങുന്നതെന്ന് ആലോചിക്കുമ്പോൾ. മെൻസ് ഓർഗനൈസേഷനിൽ വരികയാണ് ഈ കുട്ടിയുടെ ഒരു പ്രശ്നമായിട്ട്. സുമയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത പോലീസ് ഓഫീസർമാരില്ല. പക്ഷേ അപ്പോഴാണ് മോസ്റ്റ് വാണ്ടഡ് എന്ന പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത്. എന്താ കുട്ടി പ്രശ്നം? കോളേജിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നെൽസനെ പരിചയപ്പെടുന്നത്. സുന്ദരൻ, നന്നായി പെരുമാറാൻ അറിയുന്നവൻ. പരിചയപ്പെടൽ പ്രേമത്തിലേക്ക് വഴിപിടിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങളൊരു പിക്നിക്കിന് പോയി. എന്റെ പെണ്ണുമൊത്ത് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ ഞാൻ കണ്ടെത്തിയ സ്ഥലം എങ്ങനെയുണ്ട്? കൊല്ലം. ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു. അതുകൊണ്ട് ഞാൻ മരിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. സംഭവിച്ചതെല്ലാം ആരോടും പറയാതെ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചിട്ടു. പക്ഷെ സുമ അല്ലേ? അതെ. ഞാൻ അനിരുദ്ധൻ. എന്താ പേരെന്താ പറഞ്ഞേ? അനിരുദ്ധൻ. കുട്ടിയോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ എടുക്കട്ടെ. സ്ലീപ്പിംഗ് ബ്യൂട്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പുതിയ കാസറ്റ് ആണ്. ഒന്ന് കാണണോ? ഞാൻ ഇതിൽ കാണണം.
ഇതിലെ നായക സുമയാണ് നായകൻ നെൽസണും ഒന്ന് രണ്ട് സഹനടന്മാർ വേറെയുമുണ്ട് ആ സോഫ്റ്റ് ഡ്രിങ്ക് ലഹരിയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടന്നത് കുട്ടി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ എന്റെ അടുത്ത പ്രോജക്റ്റ് കാടുകളിൽ വെച്ച് പിക്ചറൈസ് ചെയ്യുന്നു കാട്ടിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരു മാൻപേടയെ ആദിവാസികൾ പിച്ചി ചീന്തുന്ന കഥ ആ മാൻപേട സുമ തന്നെയാണ് ഈ വരുന്ന ടെൻത്തിനാണ് ഷൂട്ടിംഗ് ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം എടുത്തു ചാടി വരാൻ പറ്റില്ലെന്നൊന്നും പറയണ്ട ഇന്റർനെറ്റിലൂടെ ഇത് ലോകം മുഴുവൻ എത്തും ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റൂ ബിക്കോസ് യു ആർ ട്രാപ്ഡ് അയാളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ല ഇനി ഒരു ചതയിൽ കൂടി പെടാൻ എനിക്ക് വയ്യായിരുന്നു പക്ഷേ അവരെന്നെ നിരന്തരം വേട്ടയാടുകയാണ് ഹൗസ്ബോട്ടിലെ ആ രാത്രി ലോകമെമ്പാടും കണ്ടു കഴിഞ്ഞു അത്രേ ഇപ്പോഴെനിക്ക് മരണത്തെ ഭയമില്ല ഈ വൃത്തികെട്ട ലോകത്ത് ജീവിക്കുന്നതിലും എളുപ്പം മരിക്കുന്നതാണ് പക്ഷേ ഞാൻ എങ്ങനെ മരിക്കാൻ പാടില്ല എന്റെ അനുഭവം ലോകത്തൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് ചരിത്രത്തെ വിൽപ്പന ചിലക്കാക്കുന്ന എല്ലാ പുരുഷന്മാരോടും എനിക്ക് എന്റെ ജീവിതം കൊണ്ട് പകരം വീട്ടണം കുട്ടി സ്നേഹിച്ച നെൽസൺ ഇപ്പൊ എവിടെ ഉണ്ടാവും ഞങ്ങളുടെ കോളേജിൽ പുതിയൊരു ഇരക്കായി വല വിരിച്ച് അയാൾ അവിടെ തന്നെ കാണും നിന്റെ പിടിവാശിക്ക് ഒരു മാറ്റവും ഇല്ല അല്ലടി കാമം ഭേദം ദണ്ണം എല്ലാം കഴിഞ്ഞു ഇനിയുള്ളത് സംഹാരമാണ് വാ നിനക്ക് ഞാൻ അവഴി കാണിച്ചു തരാം വാ എന്റെ ഇഷ്ടത്തിന് വഴങ്ങാത്ത ഭാര്യയെ എനിക്ക് ആവശ്യമില്ല എന്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന നിന്നെ വെളിവിടാനും എനിക്ക് നിർത്തിയില്ല താലി കെട്ടിയ ഈ കൈകൊണ്ട് കഴുത്തു ഞെരുക്കാനും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കുക ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം മരണം മാത്രമാണ് ഏത് വഴി വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം ദാ കണ്ടോ ആ നോബ് ഒന്ന് തിരിച്ചിട്ട് തീപ്പെട്ടി ഉരച്ചാ മതി അല്ലെങ്കിൽ ദാ മുകളിൽ ഫാൻ ഉണ്ട് ബെഡ്ഷീറ്റിന് നല്ല ഉറപ്പാ പൊട്ടി താഴെ വീഴുന്ന പേടിക്കണ്ട അതുമല്ലെങ്കിൽ
കണ്ടില്ലേ നല്ല മൂർച്ചയുള്ള കത്തി യെസ് മരണം തിരഞ്ഞെടുക്കാൻ നിനക്ക് ഇഷ്ടമുള്ള മാർഗം വേണമെങ്കിൽ പറഞ്ഞു എന്റെ സിന്ധുമൂൾക്ക് വേണ്ടി അനിയേട്ടൻ അത് മുറുക്കി തരാം പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് നിർബന്ധമാണ് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് നടന്നിരിക്കണം जीवन रक्षा नमुक पक्षे शरीर रक्त वार्पी अद सिंधु जीवन कड़क अनो मिटानो कहियाम स्टेज यु आर् वेल एज्युकेट अद मरचल എന്തെങ്കിലും മിറക്കിളിനോട് പ്രാർത്ഥിക്കാനല്ലാതെ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല महागुरी നീ കോഴിയെ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നിന്റെ ദേഹത്തെ നാമം ചെയ്യും അയ്യോ അതിപ്പോ എങ്ങനെ ഇപ്പോ വാക്ക് പാലിക്ക് സ്വാമി നമ്മയും ചെയ്യൂ ഓഹോ അങ്ങനെയോ അത്രയ്ക്കായില്ലേ ശരി പണി തരാം ഓഹോ ഇതാട്ടോ വീട്ടിങ് അല്ലല്ലോ
ഭക്തരെ ഇനി മുതൽ നാമാണ് യഥാർത്ഥ സന്യാസി. അനുഗ്രഹം വേണ്ടവർ നമ്മെ കണ്ടു വാങ്ങിക്കോളൂ. നീ കൂടി ചേർന്നിട്ടല്ലടാ എല്ലാരും പറ്റിച്ചത്. നമ്മുടെ സ്റ്റേഷനിലേക്ക്. അയ്യോ നോമ്പ് കാര്യം ഞങ്ങൾ ഏറ്റു സാറേ. അങ്ങനെ തന്നെ വേണം. ഒറ്റുകാർക്കുള്ള ശിക്ഷ ഇത് തന്നെ. കൊടുക്ക് കൊടുക്ക് നല്ലോണം കൊടുക്ക്. നീ കൈകൊണ്ട് പാലത്തിടാ. നീ ചുണ്ട കൂപിടാ. മിസ്റ്റർ സുധാർദ്ധൻ. അതെ സർ. രാവിലെ വിളിച്ചിരുന്നു അല്ലേ? കം. ഓക്കെ മിസ്റ്റർ സുധാർദ്ധൻ, ഞാൻ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് നേരിട്ട് ലഭിക്കുന്ന ആദ്യത്തെ കേസാണിത്. ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ആക്ഷൻ എടുക്കാം. താങ്ക് യു സർ. ദെൻ സീ യു. സർ, അങ്ങേക്ക് ഒരു വിസിറ്റ് ഉണ്ട്. എ വി വി ഐ പി താഴെ കാറിൽ വെയിറ്റ് ചെയ്യുന്നു, വരാൻ പറയൂ സർ. യെസ്, വരൂ. അനിരുദ്ധൻ, എ റിയൽ വി വി ഐ പി. ഇദ്ദേഹത്തിന്റെ കൈയൊന്ന് ചലിച്ചാൽ ഭരണകൂടങ്ങൾ നിലംപൊത്തും. സ്റ്റേറ്റ് പൊളിറ്റിക്സിലും ഡൽഹിയിലും ഇദ്ദേഹത്തിനുള്ള സ്ഥാനം അതാ. ഭരണകക്ഷിയും പ്രതിപക്ഷവുമെല്ലാം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിശബ്ദമാകും. പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ ആര് വന്നാലും ഇവിടുത്തെ ആതിഥ്യം അനുഭവിച്ചേ മടങ്ങാറുള്ളൂ. ഓ, മുഹമ്മദ് മലയുടെ അടുത്ത് വന്നില്ലെങ്കിൽ മല മുഹമ്മദിനടുത്തേക്ക്. അതാ ഇവിടുത്തെ ഒരു രീതി. സാറിനെ കൂട്ടിക്കൊണ്ടുപോരാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, നേരിട്ട് വന്ന് പരിചയപ്പെടണമെന്ന്. അതിനെന്താ, നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം. സോ, ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തിന്റെ നല്ല തുടക്കത്തിനായി ഒരു ചെറിയ സമ്മാനം. ഇത് അനിരുദ്ധിന്റെ ഒരു രീതിയാണ്. നോ, ഓഫീസ് ടേബിളിൽ ഞാൻ ഇത്തരം കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാറില്ല. ഓക്കെ, നമ്മുടെ സൗഹൃദാരംഭം മറ്റെവിടെങ്കിലും ആവാം. നാളെ ഹോട്ടൽ ഇന്റർനാഷണല് ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഈവനിങ് 4 o'clock. എനിക്ക് പ്രതീക്ഷയാണല്ലോ. ഷുവർ, വിത്ത് പ്ലഷർ. എങ്കിൽ നാളത്തെ വൈകുന്നേരം എന്നോടൊപ്പം. രാത്രി വി ഐ പികൾക്ക് മാത്രം പ്രവേശനമുള്ള എന്റെ ഗസ്റ്റ് റൂമിൽ. വേണ്ട, നേരത്തെ പറഞ്ഞ് ഞാൻ നാളത്തെ രാത്രിയുടെ ഒരു ത്രിൽ നഷ്ടപ്പെടുത്തുന്നില്ല. യെസ്, ദാറ്റ്സ് ഓക്കെ. സക്കറിയ സാർ വന്നിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമൻ, ഹിയർ കംസ് ദ സ്റ്റാർ അട്രാക്ഷൻ ഓഫ് ആ പാർട്ടി. എന്താ സാർ യൂണിഫോമിൽ? ഡ്യൂട്ടിക്കിടയിൽ ഒരു കോംപ്ലിമെന്റ് പോലും സ്വീകരിക്കാറില്ലെന്ന് പറഞ്ഞിട്ട്. ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കോംപ്ലിമെന്റ്സ് വാങ്ങാറില്ല, പക്ഷേ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. ഇതത്ര ഒരു വിസിറ്റാണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ, തന്നോളൂ. ഇന്നുവരെ ഞാൻ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ടേ ഉള്ളൂ. ആദ്യമായാണ് ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം തരുന്നത്. സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ച് ജീവനുള്ള ജഡമാക്കി മാറ്റിയതിന്, സുമയെന്ന പാവം പെൺകുട്ടിയെ പിച്ച് ചീന്തിയതിന് നിനക്ക് ഞാൻ തരുന്ന ചെറിയൊരു കോംപ്ലിമെന്റ്. യു ഹാവ് ടു പേ എ ലോട്ട്. ഐ ഡോണ്ട് മൈൻഡ്. വരാം വരാം, പക്ഷെ അതിനു മുമ്പ് എനിക്കറിയണം എനിക്കെതിരെ എന്ത് തെളിവുകളുണ്ട് നിങ്ങളുടെ പക്കൽ. അതിനാണ് ഞാൻ ഇനി പോകുന്നത്. നിന്റെ ആ വീട്ടിൽ മുഴുവൻ ഞാൻ തൂത്തു പറക്കും. പെൺകുട്ടികളുടെ മാനം വിൽപ്പന ചരക്കാക്കി നീ കെട്ടിപ്പൊക്കിയ പളിങ്കൂട്ടാരം ഒരു ചില്ലുകൂട് പോലെ വീണ് തകരുന്നത് നീ ഇന്ന് കാണും.
അതിനുള്ളിൽ ആറ് താമസമില്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞവരുണ്ട്. അതായത് കണ്ടോ, രണ്ടു വർഷം മുമ്പ് കണ്ടയാളത്തിന്റെ ബില്ലുകൾ, ഇപ്പോൾ ഇവിടെ പവർ സപ്ലൈയും ഇല്ല. എനിക്കെതിരെയുള്ള തെളിവുകളുമായി അങ്ങ് എത്തുന്ന കാത്തിരിക്കുവായിരുന്നു ഞാൻ. എല്ലാം തൂത്തു പറക്കല്ലോ അല്ലേ? ഈ കോംപ്ലിമെന്റ് ഊരി ജാമ്യത്തി വിടാൻ ദയവുണ്ടാവണം. അഴിച്ചു തരാമെന്നൊക്കെ ഈ സാറന്മാര് പറഞ്ഞു, പക്ഷേ പൂട്ടിയ കൈകൊണ്ട് തന്നെ അത് അഴിപ്പിക്കുന്നതല്ലേ അതിന്റെ ഒരു സുഖം. അഴിച്ചു വിടുവോ ഇയാളെ? Anyway, I like you. സാധാരണ വില്ലന്മാരെ പോലെ തലതെറിപ്പിക്കും തൊപ്പി തെറിപ്പിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല, പറയാറുമില്ല. സാറ് ഇവിടെ തന്നെ വേണം. ശക്തനായ ഒരു എതിരാളിയെ കാത്തിരിക്കുമായിരുന്നു ഞാൻ. നമുക്കൊന്ന് കളിക്കാം. തിന്മയുടെ മേൽ നന്മയ്ക്ക് ആധിപത്യം സ്ഥാപിക്കാനാവുമെന്ന് സാറൊന്ന് ശ്രമിച്ചു നോക്ക. വേണ്ട, റോഷം അശേഷം വേണ്ട. അല്ലേ തന്നെ മാന്യന്മാരുടെ നെഞ്ചത്ത് അസിസ്റ്റന്റ് കമ്മീഷന്റെ പിറാട്ട നാടകം എന്നായിരിക്കും നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത. അതിന്റെ കൂടെ നിരപരാധിയെ മർദ്ദിച്ച് അവശനാക്കിയെന്ന് ഒരു ബോക്സ് ന്യൂസും കൂടെ വേണോ? ഫോർമാലിറ്റീസ് എന്തുവാന്ന് വെച്ചാൽ വേഗം തീർക്കണം. അയ്യോ, അവിടെ ഹോട്ടലിലെ പാർട്ടി നടക്കുക, എനിക്ക് വേഗം ചെല്ലണം. പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ പാഴായ പടുരുക്കത്തെ പറ്റി പത്രങ്ങൾ വെണ്ടയ്ക്കാവലിപ്പത്തിലെ കൊട്ടിപ്പാടിയിരിക്കുന്നത് എന്തു പറ്റി? പല്ലിന്റെ ചൗര്യം പണ്ടേ പോലെ അങ്ങോട്ട് ഏക്കുന്നില്ല അല്ലേ? എവിടെ ചെന്നാലും ഇയാളെ പറ്റി കംപ്ലൈന്റ്. ഒന്നു വന്നേ മെമ്പർമാരുള്ള ഘടകകക്ഷികൾക്ക് വരെ ഇയാളെ പറ്റി മാത്രമേ പരാതിയുള്ളൂ. താൻ ആരാ? അന്തിക്രിസ്തുവോ? വല്ല ട്രാഫിക്കിലോ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലോ തട്ടണമെന്ന് ഞാൻ അമ്മയെ പറഞ്ഞതാ. ഇന്നലെ നടന്ന സംഭവങ്ങളെ പറ്റി മിസ്റ്റർ സക്രിയ ജോൺ എന്താണ് പറയാനുള്ളത്? ഉണ്ട് സാർ, എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥയാണുള്ളത്. സെക്സ് റാക്കറ്റുകൾ ഇവിടെ തഴച്ചു വളരുന്നു. അത്തരം ഒരു ഗ്യാങ്ങിന്റെ തലവനാണ് അനിരുദ്ധൻ. പെൺകുട്ടികളെ പ്രേമം നടിച്ച് വശത്താക്കാൻ വിദേശ നിർമ്മിത കാറും മൊബൈൽ ഫോണും നൽകി ചെറുപ്പക്കാരെ അയക്കുന്നു. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ചതിക്കുഴികളിൽ വീണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ വിങ്ങുന്ന പെൺകുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. ഇതിനൊന്നും തെളിവുകളില്ല. അനിരുദ്ധൻ ഇത്രയും നാൾ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഭാര്യ സിന്ധു മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രി കഴിയുകയാണ്. നെഞ്ചിൽ അവശേഷിക്കുന്ന ഇത്തിരി ശ്വാസവും ആ കണ്ണുകളിൽ നിന്നും തോരാതെ ഒഴുകുന്ന കണ്ണുനീരും മാത്രമാണ് ആ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നതിന്റെ തെളിവുകൾ. ഈ അനുഭവം ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകരുതെന്ന് ഞാൻ ആശിച്ചുപോയി. പക്ഷേ എന്റെ കണക്കൂട്ടലുകൾ ഒന്ന് പാളി. അനിരുദ്ധനാണ് അവരെ ഈ സ്ഥിതിയിൽ ആക്കുന്നത് പറയാൻ എന്ത് തെളിവുകളുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. ഒറ്റ രാത്രി കൊണ്ട് പൊളിറ്റിക്കൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് തകിടം വരയ്ക്കാൻ കഴിവുള്ള ആളായാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ഉടനെ പത്രക്കാരെ വിളിച്ചു വരുത്തി സൈൻ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടാവുന്ന തെറ്റല്ലേ? പക്ഷേ ആരോടെ എന്താ ചെയ്യുന്നതെന്ന് നല്ല ബോധം വേണം. സുപ്പീരിയർ ഓഫീസേഴ്സിന് വിവരം അറിയിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട ഉടനെ പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മന്ത്രി ജയബാഹുരേയൻ ഇവിടെ ഇരിക്കുമായിരുന്നില്ല. ഓർക്കുന്നില്ലേ കുറുതുരുത്തി ഗസ്റ്റ് ഹൗസിലെ ആ കറുത്ത രാത്രി? മൂന്നാല് വർഷം മുമ്പാ 14 തികയാത്ത ഒരു കൊച്ചു പെങ്കൊച്ചിന്റെ ദേഹത്ത് 64 കലകളും ആടി തിമിർക്കുമ്പോ ഒരു ശബ്ദം കേട്ടു, വാതിൽ തുറന്നു. പുറത്ത് ഞാനും കുറച്ച് പോലീസുകാരും ഉടുമുണ്ടും വാരി ചുറ്റി എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ കരഞ്ഞ ആ രൂപം എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ജെ ബാഹുലേയൻ ഇന്ന് വെറും XML. പിന്നെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ വിവരം അറിയിക്കാത്തത് തെറ്റായിപ്പോയി. കാരണം മന്ത്രി അദ്ദേഹം അന്ന് രായ്ക്ക് രാമായണൻ കേസിൽ നിന്ന് ഊരിപ്പോയത് ചില സുപ്പീരിയർ ഓഫീസേഴ്സിനെ ഞാൻ വിവരം അറിയിച്ചതുകൊണ്ടാണല്ലോ. എന്റെ കർത്താവേ,
എന്തു പറഞ്ഞാലും തരുന്നില്ല. 18 ഘടകകക്ഷികളെ ഒന്നിച്ചു കൊണ്ടുവന്നതിന്റെ വെത്തപ്പാട് എനിക്കും തമ്പുരാനും മാത്രമേ അറിയാവൂ. എന്തിനാ എന്റെ കൺവീനർ സാർ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടല്ലോ. പിന്നെന്തിനാ ബാക്കി 17 എണ്ണത്തിനെയും കൂടെ താങ്ങുന്നത്? പോയാ പോട്ടെന്നിരിക്കണം. റബ്ബറിന് ഒരു ഇത്തിരി വില കൂടിയിട്ടുണ്ട്. കോട്ടയത്ത് തറവാട്ടിലേക്ക് എന്നാ സുഭിക്ഷമായിട്ട് ഉണ്ട് കഴിയാം. എന്തിനാ ഈ ത്യാഗമൊക്കെ സഹിച്ച് വെറുതെ ചീത്തപ്പേര് കേൾക്കുന്നത്? ഇനി ഞാനാ പ്രശ്നമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക്കിലോട്ടോ പോലീസ് ട്രെയിനിങ് കോളേജിലോട്ടോ എങ്ങോട്ടോട്ടോ തട്ടിക്കോ, ഒരു വിരോധമില്ല. പിന്നെ തറുതറ പറയുന്ന കാര്യം, ഇവിടെ ഈ നിരന്നിരിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും കാണാപ്പാടം പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതായത് ഒരു വെടിക്കുള്ള മരുന്ന് എന്റെ കയ്യിലും ഉണ്ടെന്ന് ചുരുക്കം. കൺവീനർക്കുള്ളതും ഉണ്ട്. കൂത്രപ്പള്ളി സി എ ആയിരുന്ന കാലത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണം ഓർമ്മയില്ലേ? കൺവീനർ അന്ന് ഇലക്ഷനിൽ തോറ്റിരിക്കുക. എനിക്കറിയാം, കൺവീനർക്ക് ഓർമ്മശക്തി ഇത്തിരി കൂടുതലാ. അതുകൊണ്ടാ കടുത്ത വാക്കുകളൊന്നും തിരുവായി നിന്നിങ്ങനെ മൊഴിയാത്തത്. ഇനി ഒന്നുകൂടി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ സ്ത്രീകളുണ്ട്. അമ്മയും ഭാര്യയും പെങ്ങളും മകളും ഉണ്ട്. ഞാൻ ഇന്നലെ ചെയ്തത് അവർക്ക് വേണ്ടിയായിരുന്നു. അനിരുദ്ധന് വേണ്ടി ചാമരം വീശുന്നവർ മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കണം. തങ്ങളുടെ പ്രവൃത്തി സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്കും എതിരാണെന്ന്. അടുത്ത ട്രാൻസ്ഫർ എങ്ങോട്ടാണ് സാർ? ഫാമിലി ഇതുവരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. നേരത്തെ ഓർഡർ കൈ കിട്ടിയാൽ ഇവിടേക്ക് വരണ്ടെന്ന് വിളിച്ചു പറയാമായിരുന്നു. ഇവരെ പറഞ്ഞ ഉടനെ കണ്ണൂരിലോട്ട് ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ചെയ്തതാ. താൻ പിടിച്ചകത്താക്കിയ ആ അനിരുദ്ധന്റെ വലിയ മനസ്സുകൊണ്ട് മാത്രമാ ധാരചലനമില്ലാതെ ഇപ്പോഴും നിന്ന് വായിട്ടലയ്ക്കാൻ തന്റെ പോസ്റ്റ് നിലനിൽക്കുന്നത്. ഒരു നൊട്ടോറിയസ് ക്രിമിനലിന്റെ കാരുണ്യം കൊണ്ട് നിലനിൽക്കുന്ന ആ പോസ്റ്റ് എനിക്ക് വേണമെന്നില്ല സാർ. യു ക്യാൻ ട്രാൻസ്ഫർ മീ ടു എനിവേർ. ഐ ആം റെഡി ടു ഗോ. ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും കൊണ്ട് ഷൈൻ ചെയ്യാനല്ല തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇത്തരം വൃത്തികേടുകൾ മെയിലിൽ ആവർത്തിക്കുന്നത് വാൺ ചെയ്യാന. കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. Now we can go. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേസിന്റെ ആവശ്യവുമായല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സിദ്ധാർത്ഥന്റെ ദുഃഖത്തിൽ പങ്കുചേരാനാണ്. എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ മാത്രം ശാപമാണിത്, ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള ഇല്ലീഗൽ കണക്ഷൻസ്. ഞാനിത് പ്രതീക്ഷിച്ചതാണെങ്കിലും അനിരുദ്ധന്റെ നെറ്റ്വർക്കിന്റെ ദൃഢത ഇത്രത്തോളം ഉണ്ടാവുമെന്ന് കരുതിയില്ല. എന്നെ പൊരിക്കാൻ വന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ മുഖത്ത് ഞാൻ എന്താണ് കണ്ടതെന്നറിയോ? എച്ചിലല നക്കിത്തോർത്തി വിശപ്പടക്കി നിൽക്കുന്ന തെരുവുനായയുടെ ശൗര്യം. ഇനി ഈ കേസിൽ എന്താണ് സാർ ചെയ്യാൻ കഴിയുക? കേസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ സിന്ധു ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അവളുടെ മൊഴിയിലൂടെ മാത്രമേ നമുക്ക് അനിരുദ്ധനെ കൊടുക്കാനാവൂ. ഇറങ്ങട്ടെ, എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത്ര എനിക്കിപ്പോ പറയാൻ പറ്റും. ഇയാളാണ് ഫിലിം ആർട്ട് ഡയറക്ടർ മനുരാജ്. 4 തവണ മികച്ച കലാസംവിധാനത്തിന് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചാണ്. അനിരുദ്ധന്റെ വീട് ആൾതാമസമില്ലാത്ത പഴയ വീടാക്കി മാറ്റാൻ ഇയാൾ ഒരുപാട് പാടുപെട്ടു. കൊള്ളാം, വിജയാഘോഷമാവും. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് വശത്താക്കി താലി കെട്ടി തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവളെ എന്നേക്കുമായി കിടക്കയിലാക്കി. എന്നിട്ടിതാ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി. വിജയം ആഘോഷിക്കാൻ മറ്റെന്ത് വേണം? എക്സാക്ട്ലി, യെസ്, ഇറ്റ്സ് എ സെലിബ്രേഷൻ. വേണമെങ്കിൽ ക്യാപ്റ്റനും കൂടാം, ടെൻഷൻ മാറ്റാൻ നല്ലതാണ്. ഇപ്പോ ഇവിടെ വച്ച് ഈ നിമിഷം നിന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്റെ പെങ്ങൾക്ക് കിടക്ക് വിട്ട് ജീവിതം ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കിതാകാമായിരുന്നു. പക്ഷേ മരണം നിനക്കൊരു രക്ഷപ്പെടലാകും. മാധ്യമങ്ങൾ നിന്റെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റും, നിന്നെ മഹാപുരുഷനാക്കി വാഴ്ത്തും. ഇനിയും അനിരുദ്ധന്മാരുണ്ടാവാൻ സാഹചര്യം ഉണ്ടാവും, അതുണ്ടാവരുത്.
സമൂഹത്തിന്റെ മുന്നിൽ നീ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖം മൂടിപ്പിച്ച് ചീന്തപ്പെടുന്ന ആ നിമിഷം അന്ന് ഞാൻ നിന്റെ മുന്നിലെത്തും നിന്റെ മരണത്തിന്റെ ദൂതമായി അതുവരെ നിന്റെ ആയുസ്സിന് ഞാൻ കനിഞ്ഞു നൽകുന്ന എക്സ്റ്റൻഷൻ ആണത് കം ഓൺ സെലിബ്രേറ്റ് ഇറ്റ് വെറുതെ മാന്യന്മാരുടെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത് തൂക്കി അകത്തൊടിഞ്ഞേ ഇവൻ വച്ച് നിൽക്കുന്ന ഉച്ചിഷ്ടം നിന്നിട്ട് എന്റെ നേരെ കുറയ്ക്കുന്നു ഞാൻ അണിയുന്ന യൂണിഫോം കണ്ട നിന്റെ തലപ്പത്തിരിക്കുന്നവരോ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് ഓച്ചാൻസ് നിൽക്കും സിദ്ധാർത്ഥനെ തൂക്കി അകത്തിരുന്നാല് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പിയും തോളത്തിരിക്കുന്ന നക്ഷത്രങ്ങൾ തികയാതെ വരും എന്താ സംശയമുണ്ടോ ഒരു മിലിറ്ററിക്കാരന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി കൂട്ടിയാൽ മതി നിനക്കൊരു മുന്നറിയിപ്പ് തരാനാ വന്നത് നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഒരു നിയമത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്റെ സിന്ധുവിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ഓരോ തുള്ളിക്കും നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയും ഓർത്തു അങ്ങനെ ഇവനെ പോലുള്ള ദാസന്മാരെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം കാരണം നിന്റെ ഡെഡ് ബോഡി എടുത്തു മാറാൻ ഉപകരിക്കും വേട്ടയാടുകയായിരുന്നു അനിരുദ്ധർ എന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഇപ്പോഴാണ് എനിക്ക് നിന്നെ പിടികിട്ടിയത് നിന്നെല്ലേടി നാലു മാസം മുമ്പ് ഒരു മാരുതി വാനി നുടുതുണിയില്ലാതെ ഞാൻ പൊക്കിയത് അഞ്ചാറ് ചെറുപ്പക്കാര് പിള്ളേരും ഉണ്ടായിരുന്നല്ലോ കൂടെ അല്ലേ സാറ് വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉപദ്രവിക്കാതിരുന്നാ മതി വീട്ടിൽ മോളെ വെച്ച് ബിസിനസ് നടത്തിയിരുന്നു കുറയ്ക്കുന്നു പിടിച്ച് കയറോ അല്ലാതിനെ കറക്റ്റ് സമയത്ത് എത്തിയല്ലോ മീഡിയ ജേണലിസ്റ്റ് മോസ്റ്റ് വാണ്ടഡ് മിസ് നീന ചെറിയാൻ ഞാനിവിടെ അച്ഛനും മകളും കൂടി പട്ടാപ്പുകൾ നടന്നൊരു വ്യഭിചാരശാല റെയ്ഡ് ചെയ്യാൻ വന്ന അല്ല ക്യാമറ എടുത്തില്ലേ നല്ല ബോൾഡ് ആയിട്ട് ടി വി കൊടുക്കാമായിരുന്നു നല്ല ബോൾഡ് ആയിട്ട് നിങ്ങളുടെ പടഞ്ഞ ടി വി കാണിക്കും ഇപ്പോഴല്ല പിന്നീട് അന്ന് പക്ഷേ ഈ തലയിൽ തൊപ്പി കാണുമെന്നോ സംശയം ഒരു സർക്കിളിന്റെ തൊപ്പിയൊക്കെ ഞാൻ വിചാരിച്ചാലും തെറിപ്പിക്കാൻ കഴിയും കവലപ്രസംഗം എന്റെ മുമ്പിൽ നിന്ന് പ്രകടനം നടത്തിയ ഇടിച്ചിന്റെ കൂമ്പുവാട്ടികളെയും പെണ്ണാണെന്ന് ഞാൻ നോക്കില്ല എന്താ സാർ തല്ലാത്തത് തല്ല് പറ്റില്ലല്ലേ മീനച്ചെറിയനെ തല്ലാനോങ്ങുന്ന കയ്യൊന്ന് വിറയ്ക്കും കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ട ഞാത്തി കൊണ്ട് കുത്തിയ നോവാത്തിടം പോലും പേന കൊണ്ടൊന്ന് പൂറിയ വേദനിക്കും പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ചു പാഠം ഒരു കാവൽക്കാരൻ വഴിപിഴച്ച് ജനാധിപത്യത്തെ ജനങ്ങളുടെ മേലിൽ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ വാർണിംഗ് തന്നതാ പ്രയോജനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി നീ ചെയ്യാവുന്ന ചെയ്യടി കാണട്ടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇമ്മോറൽ ട്രാഫിക് പിടികൂടാനുള്ള അധികാരം DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണുള്ളത് സാദാ സർക്കിളായ തോമസ് ജോസ് സുമി എന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ചത് ഞാൻ അറിഞ്ഞു എവിടെ കിട്ടാൻ സാറിനറിയില്ലെങ്കിലും സാറിന്റെ തലപ്പത്തുള്ളവർക്കറിയാം നീനാച്ചെറിയൻ ഏറ്റെടുത്ത കേസിൽ ഇത്രയും ചീപ്പ് നമ്പർ ഇറക്കിയാൽ ചീങ്ങി നാറുമെന്ന്
രാമേശ്വരത്തെ തീർത്ഥക്കുളത്തിൽ നൂറ്റൊന്ന് മുങ്ങി നിവർന്നാലും ആ നാറ്റം പോവില്ലെന്ന്. നട്ടലുണ്ടേ ഇവിടെ നാശത്തി സാറേ. പിന്നെ സാറ് പറഞ്ഞതുപോലെ ക്യാമറയും കൊണ്ടുവന്ന് നല്ല ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യാം. കളഞ്ഞിട്ട് വാടോ. അല്ല സാറേ, അറസ്റ്റ്. അറസ്റ്റ് തേങ്ങാ കൊല. ഇനി നീ ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവന് എന്നെ ആപത്ത. നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. വാ. ഇവൾക്ക് വേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. സുമ, ഇവൾ എന്റെ ഫ്രണ്ടാ. കുറച്ച് ദിവസം ഇവിടെ തേങ്ങ സ്റ്റേറ്റ് താമസിപ്പിക്കണം. ഇവളുടെ വീട് വിറ്റു. ഡാഡി മമ്മിയൊക്കെ സ്റ്റേറ്റ്സിലാ. ഒരു മാസം കഴിഞ്ഞ് അവര് വരത്തുള്ളൂ. എന്റെ കൂടെ താമസിപ്പിക്കാന്ന് വെച്ചാ അറിയാലോ, രാത്രിയിൽ ഒരു നേരത്തെ ഞാൻ വരിക. ഇവൾ അവിടെ ഇരുന്ന് ബോറടിക്കേണ്ടി വരും. അതിനെന്താ വിരോധം? അവൾ അവിടെ ഇരുന്ന് ബോറടിക്കുന്നതിന് പകരം ഈ പപ്പയുടെ മമ്മിയുടെയും കൂടെ ഇരുന്ന് ബോറടിച്ചോട്ടെ. അല്ലേ റോസ്? അതെ. എങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, പോയിട്ട് പിന്നെ വരാം. നേരം വൈകി, ഇനിയിപ്പോ നാളെ പോയാ പോരെ. അത് പറ്റില്ല ആന്റി, ഒരുപാട് തിരക്കുണ്ട്. വരട്ടെ. പതിനാലാം രാവുദിച്ചത് മാനത്തു കല്ലായി കടവത്തു പനി. എന്തായത്? ഞാൻ റെഡി. എന്റെ ഷർട്ട് റെഡിയാവാത്തത്? എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? എന്തു നല്ല സീരിയലായിരുന്നു. ഞാൻ തേച്ചേരാ. വേണ്ട, തേക്കാതെട്ടോളാം. ഒരു കാര്യം പറഞ്ഞേക്കാം, അവധിയാണെന്ന് എഴുതി വീടെടുത്ത് തലയെടുത്ത് വയ്ക്കരുത്. നമുക്ക് ഇറങ്ങാ സാ. മാപ്പാനെ ഷോക്ക് അടിച്ച്. ഹലോ, ഇത് ഞാനാ. ടി വി ഉണ്ടായിരുന്നോ? വരുന്ന ആഗസ്റ്റ് 15 പ്രോഗ്രാം ഒന്ന്. ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അവളാ ആ നീനയാ എല്ലാത്തിന്റെയും ബ്രെയിൻ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ചാനലിൽ അന്വേഷിച്ചിരുന്നു, കാസറ്റ് അവിടെ എത്തിയിട്ടില്ല. സ്റ്റുഡിയോയിൽ മിക്സിംഗ് നടക്കുന്നേ ഉള്ളൂ. നാളെ വൈകിട്ട് നീനയും സിദ്ധാർത്ഥനും അതുമായി നേരിട്ട് ചാനലിൽ പ്രസന്റ് ചെയ്യാനാ പരിപാടി. ഇല്ല, ആ കാസറ്റ് അവിടെ എത്തില്ല. ഇത് അനിരുദ്ധനാണ് പറയുന്നത്. മഹേഷ്, എത്രയും വേഗം റാണി ഇവിടെ എത്തണം. വെരി അർജന്റ്. ശരി സാർ. ഹലോ ക്യാപ്റ്റൻ, ഞാനാ. ആ നീന, പറയൂ. കാസറ്റ് എല്ലാം എടുത്തു. സ്റ്റുഡിയോയേക്കാൾ സേഫ് നമ്മുടെ കയ്യിലിരിക്കുന്നതാ. ഓക്കേ, നാളെ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാം. ശരി, എങ്കിൽ ഒരു 5 മണിക്ക് നമ്മൾ പുറപ്പെടുന്നു.
മോർണിംഗ് നമ്മൾ പുറപ്പെടുന്നു എംഡിയെ കണ്ട് കാസറ്റ് കൈമാറുന്നു ഇന്ന് 10th ആയി ടെലികാസ്റ്റിന് ഇനി 5 ദിവസമേ ഉള്ളൂ ശരി 5 മണിക്ക് തന്നെ പുറപ്പെടാം രാവിലെ ഷാർപ്പ് 5 ഒക്ലോക്കിന് റെഡിയാ നിൽക്കാം ക്യാപ്റ്റൻ എംഡി ഹലോ നീന ഹലോ നീന ഹലോ പഴയൊരു ചൊല്ലുണ്ടല്ലോ ചത്തതാരാണ്ടാണെ കൊന്നത് വേറെ ആരാണ്ട് തന്നെ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരു പ്രതിയെ വേണം അത് നീ തന്നെയാണെന്ന് എനിക്ക് ഒരുപാട് നേട്ടമുണ്ട് മൂന്നാറിൽ പെമ്പർനോത്തിന് അനിയന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് സ്വിസ് ബാങ്കിൽ കുറെ ഡോളർ പിന്നെ എനിക്കൊരു പ്രമോഷനും ഇതൊക്കെ വേണ്ടെന്ന് വെക്കാൻ മനുഷ്യനായി പറഞ്ഞ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ അതുകൊണ്ട് എന്റെ പൊന്നു മോൻ അങ്ങ് സമ്മതിച്ചേ എന്റെ കൈ വെറുതെ മെനക്കെടുത്താതെ എന്താണെന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞാ വന്നേക്കണം എന്റെ ശരീരത്തിൽ ശ്വാസത്തിന്റെ ഒരു കണികയെങ്കിലും ബാക്കി വെച്ചാ ശത്രുവിനോട് നേർക്ക് നേർ നിന്ന് പൊരുതിയ ഒരു പട്ടാളക്കാരന്റെ കൈയാ ഇത് രാജ്യദ്രോഹികളുടെ നെഞ്ചിലേക്ക് ബുള്ളറ്റ് പായിക്കാൻ എന്റെ കൈ വിറക്കില്ല പേടിപ്പിക്കുന്നോടാ നായേ ഒരു പട്ടാളക്കാരൻ നിനക്കൊക്കെ അതിർത്തിക്ക് അപ്പുറത്തുള്ള ശത്രുക്കളോട് മല്ലടിക്കാനേ പറ്റൂ നീ വിചാരിക്കും പോലെ പാകിസ്ഥാനും തീവ്രവാദമൊന്നും അല്ല ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രുക്കള് ഞങ്ങൾ തന്നെ പോലീസ് പൊളിറ്റിക്സ് ആൻഡ് മാഫിയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ത്രിമൂർത്തികൾ ഞങ്ങൾ ഈ നാടിനെ വെട്ടിമുറിക്കും തുണ്ടം തുണ്ടമാക്കി ഇറച്ചി വിൽക്കും പോലെ ലേലം വിളിച്ച് വേണ്ടി വന്ന വിൽക്കും അതിർത്തി പോയി വല്ലവന്റെയും തോക്കിന്റെ മുമ്പിൽ നെഞ്ചും പിരിച്ചു നിന്ന് പോരാടുന്നതൊക്കെ വെറുതെയാടാ ഒരു ദിവസം നിനക്ക് കേൾക്കാം മാതൃരാജ്യം പിന്നെയും സായിപ്പിന്റെ പോക്കറ്റിലായെന്ന് പോലീസും പൊളിറ്റിക്സും മാഫിയയും ചേർന്ന് വിറ്റ് കാശാക്കിയെന്ന് ഹലോ
പടച്ചോന് നിരക്കാത്തൊന്നും ചെയ്യില്ല സാറേ, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? പിറന്ന മണ്ണിനോട് കൂറുള്ള ഒരാൾക്കും അത് കേട്ടു നിൽക്കാൻ പറ്റത്തില്ല സാറേ. സാറിനെ കാണാൻ അഡ്വക്കേറ്റ് മഹാദേവൻ തമ്പി വന്നിരിക്കുന്നു. എന്നറിയാമല്ലോ, അഡ്വക്കേറ്റ് മഹാദേവൻ തമ്പി സിദ്ധാർത്ഥന്റെ മുൻകൂർ ജാമ്യവുമായി വന്നതാ. ദാ പേപ്പേഴ്സ്. ജൂനിയേഴ്സിനെ വിടേണ്ട കാര്യമേയുള്ളൂ, പക്ഷേ എന്നെ ഇങ്ങോട്ട് അയച്ചയാൾക്ക് ഞാൻ തന്നെ വരണമെന്ന് ഭയങ്കര നിർബന്ധം. സി ഐ സാറിനറിയാത്ത ചില വകുപ്പുകൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ വേണമെന്ന്. പ്രതിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കഴിയുമ്പോൾ കോടതി ഹാജരാക്കും. കഴിയാത്തത് ചോദ്യം ചെയ്യലോ ഭേദ്യം ചെയ്യലോ. അയാളെ അറസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു, ഇതുവരെ കോടതിയിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ ഇങ്ങോട്ട് അയച്ചാൽ അതും അറിഞ്ഞിരുന്നു. വേഗം ആളെ റിലീസ് ചെയ്യണം. ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടാവുമെന്ന് അറിയാം. ശത്രുവല്ല, മിത്രൻ തന്നെ. റിട്ടയേർഡ് കേണൽ രാംമോഹൻ വർമ്മ, പല്ലുകൊഴിഞ്ഞൊരു പഴയ സിംഹം. 26 വർഷം, 26 വർഷം രാജ്യത്ത് സേവിച്ച് മടങ്ങിയെത്തിയപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. എന്റെ സേവനം വേണ്ടിയിരുന്നത് അതിർത്തികളിലല്ല, മറിച്ച് മഹാരാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. പ്രായപൂർത്തിയാത്ത എന്റെ മകളെ പിച്ചി ചിന്തിയവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാതെ വന്നപ്പോൾ ആ നരാധമനുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു. സെന്റൻസ് ടു ഡെത്ത്. ഞാൻ തന്നെ ജഡ്ജി ആരാച്ചാരും. സുപ്രീംകോർട്ടിന് ഉറപ്പിച്ച അഡ്വക്കേറ്റ് ഈ നിൽക്കുന്ന മഹാദേവൻ തമ്പി നിയമത്തിന്റെ സൂചിക്കുള്ളിലൂടെ എന്നെ രക്ഷിച്ചു. പിന്നെ ഒരു പോരാട്ടമായിരുന്നു. പോലീസും പൊളിറ്റിക്സും ഇടം വലം കാവിൽ നിന്ന് സംരക്ഷിക്കുന്ന സെക്സ് റാക്കറ്റുകൾക്കെതിരെ, അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാത്ത കാടന്മാർക്കെതിരെ, പത്രത്താളുകളിൽ തെളിയുന്ന ഓരോ പീഡന വാർത്തകളിലും ഞാൻ കണ്ടതിന്റെ ഗോപികമോളുടെ മുഖമായിരുന്നു. ഈ കാല് കണ്ടില്ലേ? ഇതെടുത്ത് ശത്രു രാജ്യക്കാരൊന്നുമല്ല, ഇവിടുത്തെ ഒരു പെൺവാണിഭ രാജാവാണ്. സി മിസ്റ്റർ സിദ്ധാർത്ഥൻ, നമ്മൾ മിലിറ്ററിക്കാരാ. വൺസ് എ സർവീസ് മാൻ ഈസ് ഓൾവേസ് എ സർവീസ് മാൻ. രാജ്യത്തിന്റെ ശത്രു ആരായിരുന്നാലും അവന്റെ നെഞ്ചിന് നേരെ റിവോൾവർ നീട്ട നമുക്ക് അവകാശമുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീൽ. അനിരുദ്ധനെതിരെ നിയമത്തിന്റെ വഴിയിൽ പോവാം. അല്ലെങ്കിൽ ഇതാണ് രണ്ടാമത്തെ വഴി.
decision is yours. എന്ത് തീരുമാനിച്ചാലും കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. Whatever Satima will do. Now, onwards, you are going to play with fire. Rani, a professional killer from Mumbai. Who is he? Kodi Shiran Mari Mumbila will not come out of Panathin Vendi, Avan Kulu Nina Chiriana Kondo, even on. മുംബൈ തെരുവുകളെ വിറപ്പിച്ച പ്രൊഫഷണൽ കില്ലർ അധോലോകത്തെ ഭരണമാറ്റത്തെ തുടർന്ന് ആലംബമില്ലാതായപ്പോ സൗത്ത് ഇന്ത്യയിൽ താവളം കണ്ടെത്തി. പകൽ ക്ലബ് ഡാൻസർ, രാത്രി കില്ലർ. വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ കഴിഞ്ഞു. നാളെ സൂര്യൻ ഉദിക്കുന്നത് റാണിയുടെ അസ്തമയത്തിന്റെ വാർത്തയുമായിട്ടാണ്. നിരപരാധികൾക്ക് അതിക്രൂരമായ അന്ത്യം സമ്മാനിച്ച നിനക്ക് സാധാരണ മരണം പോരാ. നിന്റെ ഒടുക്കവും ദാരുണമാവണം എന്നൊക്കെ
Come on. Get up. Get up, I say. Come on. ഇതിനും കൂടെ ചേർത്ത് എന്റെ ബാപ്പയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പറയണ സിദ്ധാർത്ഥൻ എവിടെയുണ്ട്? എനിക്കറിയാം, പക്ഷേ എന്നെ കൊന്നാലും ഞാൻ പറയില്ല. അവനെ എന്റെ കിട്ടുന്നവരെ ഇവന് പച്ചവെള്ളം പോലും കൊടുക്കണ്ട, കേട്ടല്ലോ. ആറ് വർഷം സർവീസായി, റിട്ടയർ ചെയ്യാൻ ഇനി അഞ്ചു മാസം കൂടി ഉള്ളൂ. തിരിഞ്ഞു നോക്കിയ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, തിന്മകൾ മാത്രം. ഈ തിരിച്ചറിവുണ്ടായല്ലോ, അത് മതി, അത് മാത്രം മതി. വരാൻ പോകുന്ന ഇനിയുള്ള മാസങ്ങളായിരിക്കും നിങ്ങളുടെ സർവീസ് ജീവിതത്തിൽ നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്. ശരിയായിരിക്കും. തോമസ് സാറിന്റെ കൂടെ കൂടി ഒരുപാട് ക്രൂരതകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് ജോസ് എവിടെ ഉണ്ടാവുക എളുപ്പം? ജോലിത്തിരക്കിന്റെ ക്ഷീണം മാറ്റാൻ നഗരത്തിലെ സ്റ്റാർ പിമ്പ് കമലാഭാനുവിന്റെ വീട്ടിലാക്കിട്ടാ ഞാൻ വന്നത്. രാവിലെ 10 മണിക്ക് അവിടെ തന്നെ ചെല്ലാനാ പറഞ്ഞത്. പുലരുവാൻ ഇനി അധികം നേരമില്ല. അവന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രഭാതം ആസ്വദിക്കട്ടെ. നാശം ഏതാണ് ഈ സമയത്ത്? കഴുതകൾ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ത്രിമൂർത്തികൾ, പോലീസ്, പൊളിറ്റിക്സ് ആൻഡ് മാഫിയ, അവരിലൊരുവൻ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രു. ജന്മനാടിനെ തുണ്ടം തുണ്ടമാക്കി വെട്ടിമുറിച്ച് സായിപ്പിന് ലേലം വിളിച്ചു വിൽക്കാൻ ഒരുപെട്ടവന് ഭയമോ? അതിർത്തിയിലെ ശത്രുപാളയത്തിന് നേരെ തോക്ക് നീട്ടുമ്പോ ചിലപ്പോ ചങ്കൊന്ന് പെടയും. അവിടെ ഉള്ളവർക്കും ഉണ്ടാവില്ലേ കുട്ടികളും കുടുംബവും മനസ്സിലോർക്കും? മുകളിലിരിക്കുന്ന സർവശക്തനോട് മാപ്പ് ചോദിച്ചിട്ട് ട്രിഗർ വലിക്കും. പക്ഷെ നിന്റെ നെറ്റിയിൽ ഈ റിവോൾവർ ചേർത്ത് പിടിക്കുമ്പോ എന്റെ കൈ വിറക്കില്ല, ചങ്ക് പിടക്കില്ല. കാരണം നീ പറഞ്ഞതുപോലെ നീയൊക്കെയാണ് യഥാർത്ഥ രാജ്യദ്രോഹികൾ, നാടിന്റെയും നാട്ടുകാരുടെയും സ്വന്തം കുടുംബത്തിന്റെ പോലും ശത്രു. നിനക്കൊക്കെ വേണ്ടി കണ്ണീരുടൻ തെരുവ് നായ പോലും കാണില്ല. Oh, my God.
വല്ലാതെ ക്ഷീണിക്കുമ്പോ ഒരു കപ്പിൽ പോക നല്ലതാ. ഈ സിഗരറ്റിന്റെ അവസാന പുകയും ഇല്ലാതാക്കുന്ന സമയം ആ നിമിഷാർത്ഥത്തിൽ നിന്റെ ജീവൻ നിന്നോട് വിട പറഞ്ഞിരിക്കും. ഇറ്റ്സ് എ കൗണ്ട് ഡൗൺ. കം ഓൺ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു നിയമപാലകനാണ്. ഈ റിയാക്ഷൻ മനസ്സിലായി. ബട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ജീവന് പോലും സംരക്ഷണമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാന്ന് വെച്ചാൽ അതും പ്രതി ആരാണെന്ന് വ്യക്തമായി അറിയാവുന്ന സ്ഥിതിക്ക്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പോലീസിന്റെ കണ്ണുണ്ട്. വൈകാതെ തന്നെ സിദ്ധാർത്ഥൻ പിടിയിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ. 24 മണിക്കൂറിനകം അറസ്റ്റ് നടന്നിരിക്കണം. എനിക്ക് അതേ പറയാനുള്ളൂ. സിദ്ധാർത്ഥന്റെ അടുത്ത ഇര അനിരുദ്ധനാവും. അനിരുദ്ധന് സെക്യൂരിറ്റി നൽകുന്നത് ഞാൻ നേരിട്ടായിരിക്കും. ഓക്കെ, യു മേ ഗോ നൗ. ഹലോ, സക്കറിയ ജോർജ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. യെസ്, വളരെ കോൺഫിഡൻഷ്യലായ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. സി ഐ തോമസ് ജോസിന്റെ കൊലയാളി സിദ്ധാർത്ഥന്റെ അടുത്ത ലക്ഷ്യം നിങ്ങളാണ്. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ചുമതല എനിക്കും. ഏത് നിമിഷവും എവിടെ നിന്നും അവൻ നിങ്ങളുടെ മേൽ ചാടി വീഴാം. സോ ബി കെയർഫുൾ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബെറ്റർ ലീവ് ദ സിറ്റി. ആരാലും കണ്ടുപിടിക്കാനാവാത്ത ഏതെങ്കിലും റിമോട്ട് ഏരിയയിലേക്ക് മാറുക. വിവരം എന്നെ അറിയിക്കണം. സറൗണ്ടിങ്സിൽ തന്നെ അവനെ കൊടുക്കാൻ ഞാൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പണ്ട് പരിശുദ്ധ ഒരു മണിസൗധം പണിതതുപോലെ എല്ലാ തിരക്കുകളിൽ നിന്നും അകന്ന് അനിരുദ്ധൻ താമസിക്കുന്ന ബംഗ്ലാവ്, ഇത് അവന്റെ ഗോഡൗൺ ആണ്. നീലചിത്രങ്ങളുടെ കാസറ്റുകൾ സൂക്ഷിക്കാൻ മാത്രം അവൻ പണിത വീട്. അവിടെ ആകട്ടെ അവന്റെ അന്ത്യനിദ്ര. അപ്പോ നമ്മൾ പിരിയുകയാണ്. ഒരുപക്ഷെ ഇനി കണ്ടുമുട്ടാൻ സാധിച്ചില്ലെന്ന് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. യാതൊരു മുൻപരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തെന്തിനാണ്? ഞാൻ പറഞ്ഞില്ലേ സിദ്ധാർത്ഥൻ, എന്റെ പോരാട്ടം തുടരുകയാണ്. ഇന്ന് നിങ്ങൾ, നാളെ മറ്റൊരു സിദ്ധാർത്ഥൻ. എന്റെ മരണം വരെ തുടരുന്ന ഒരു യുവാണ്. എന്റെ രാജ്യത്തെ പെൺമക്കളുടെ മാനം കാക്കാനുള്ള മഹായുദ്ധം. ഭാരതത്തിലുള്ള രക്ഷകർത്താക്കളുടെ പ്രതിനിധിയാണ് ഞാൻ. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. പക്ഷേ എന്റെ സംശയം തീരുന്നില്ല സർ. ഇനിയുള്ള സംശയങ്ങൾ എന്നോട് നേരിട്ടാവാം. കേണൽ വർമ്മയുടെ പിന്നിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സക്രിയ ജോൺ ഉണ്ടായിരുന്നു. സക്രിയ തന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ എത്തിക്കുക എന്ന ജോലി മാത്രമായിരുന്നു എന്റേത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുമെന്നറിയാം, ബട്ട് ഇറ്റ് ഈസ് എ ട്രൂത്ത്. സെക്സ് റാക്കറ്റുകൾക്കെതിരെയുള്ള കേണലിന്റെ യുദ്ധത്തിൽ ഞാനും ഉണ്ട്, ഇപ്പൊ നിങ്ങളും. 14ഉം 11ഉം വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ പിതാവാണ് ഞാൻ. എനിക്ക് ഭയമാണ് കേണൽ, ശരിക്കും എന്റെ ജന്മനാടിന് എനിക്ക് ഭയമാണ്. ഏതിരുട്ടിൽ നിന്നാണ് എന്റെ മക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുക എന്ന ഭയം. സൂര്യനെല്ലി, വിദുര, തോപ്പുംപടി, തിരുവനന്തപുരത്ത് കാണാതായ പെൺകുട്ടി, നിങ്ങൾക്കറിയാമോ? ആ കുട്ടിയെ അന്വേഷിച്ച് അവളുടെ അച്ഛൻ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുമ്പോൾ മന്ത്രിമന്ദിരങ്ങളിലെ സ്വീകരണ മുറിയിൽ പെറ്റീഷനുകളുമായി മുഖം കാണിക്കാൻ കാത്തുനിൽക്കുമ്പോൾ അതേ വീട്ടിലെ ശീതീകരിച്ച മുറിയിൽ അവളുടെ ശരീരം ആസ്വദിക്കുകയായിരുന്നു ഒരു മന്ത്രി പുംഗവൻ.
നിയമത്തിന് ആരെയും തൊടാൻ പോലും കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ മനസ്സിലെ അഗ്നിക്ക് എല്ലാത്തിനെയും ഇടിച്ചടക്കാനുള്ള ഒരു പവർ ഉണ്ട് ഒരു അനുരുദ്ധൻ ഇല്ലാതായതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല ബട്ട് ഇറ്റ് വിൽ ബി വാർണിംഗ് ടു അതേഴ്സ് ഡു ഇറ്റ് മാൻ ഡു ഇറ്റ് കേട്ടാൽ തന്നെ ഭയം ജനിപ്പിക്കുന്നത്ര നീരമായ ഒരു അന്ത്യമാവണം അവന്റേത് അവന്റെ പാതയിലുള്ളവർ ഞെട്ടി വിറക്കണം അതിദാരുണമായ ഒരന്ത്യം ഇത് കഴിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്നില്ല കഴിയുമെങ്കിൽ സാറിന്റെ സർവീസ് റിവോൾവറിലെ ഒരു ബുള്ളറ്റ് എനിക്കായി മാറ്റിവെച്ചേക്കണം പോലീസുമായുള്ള സംഘടനത്തിൽ പ്രതിയെ വെടിവെച്ചു വീഴ്ത്തിയതായി ലോകമറിയട്ടെ മൃത്യു ഇഷ്ടമുള്ള വഴി നിനക്ക് തിരഞ്ഞെടുക്കാം ദാ ഗ്യാസ് കിട്ടി ലോബൊന്ന് തിരിച്ച് ലൈറ്റർ ഓൺ ചെയ്താൽ മതി പെട്രോൾ കത്തി തൂങ്ങി മരിക്കാൻ ബെഡ്ഷീറ്റ് ഒരു ഹൈടെക് ഡെത്ത് ആണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ കണ്ടില്ല ഈ തോക്ക് ഏറ്റവും ലേറ്റസ്റ്റാ ഒട്ടും വൈകരുത് തീരുമാനം ഉടനെ അറിയിക്കണം തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലേ ശരി ഇവിടെ വേണ്ടത് അഗ്നിശുദ്ധിയാണ് നിന്റെ വൃത്തികേടുകളുടെ ക്ലൈമാക്സ് എന്റെ ഉള്ളിലെരിയുന്ന തീ കൊണ്ടാവട്ടെ
മാറ്റിവെച്ച ബുള്ളറ്റിന്റെ ഉപയോഗം ഇപ്പൊ മനസ്സിലായില്ലേ? നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. പരസഹായമില്ലാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത സിന്ധുവിന് വേണ്ടി നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അനിരുദ്ധന്മാർക്ക് കീഴിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് നിങ്ങളെ ആവശ്യമുണ്ട്.